ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലൈവിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ പെയിൻറിംഗ് ആണ് ഒരു അടിപൊളി കാർട്ടൂൺ ക്യാരക്ടറിനെയാണ് നമ്മൾ ബോട്ടിലിൽ ഇന്ന് വരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കാർട്ടൂൺ ക്യാരക്ടറിനെ ട്രേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല ഞാനിവിടെ ഒരു കാർട്ടൂൺ ക്യാരക്ടറിനെ ട്രേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമ്മളിന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പോവാണ് ഇത് ഞാൻ ഫോണിൽ നിന്ന് തന്നെയാണ് ട്രേസ് ചെയ്തെടുത്തത് അതായത് ഫോണിൽ തന്നെ അച്ചു പോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പേപ്പർ വെച്ച് അത് ട്രേസ് ചെയ്തെടുത്തിട്ട് ഫോണിൽ നിന്ന് തന്നെയാണ് ഞാനത് ചെയ്തെടുത്തത് അപ്പോൾ ഇതിനെയാണ് നമ്മളിന്ന് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് വൈറ്റ് കളറ് ഒരു കോട്ട് ഒരു ബേസ് കോട്ട് കൊടുത്തിട്ട് അതിന് മേലെയാണ് ട്രേസ് ചെയ്തേക്കുന്നത് സുൽത്താന ഹായ് സുൽത്താന ഹായ് നിയ കുട്ടി പ്രിയ ചോയ് ഹായ് നിക്കുട്ടി ഈസി ക്രാഫ്റ്റ് ഹായ് ചേച്ചി റോസ് ഹായ് മെറിറ്റ എല്ലാവർക്കും ഗീത ഉഷ ഹായ് ഗീത ചേച്ചി ചേച്ചിയോ ഞാൻ ചേച്ചിയൊന്നല്ല കേട്ടോ പുതിയ ആളാന്ന് തോന്നുന്നല്ലോ ഗീത ഉഷ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് മറന്നില്ല ഏ ഇല്ലടാ ഞാൻ മറന്നിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് ഇന്നൊരു ബോട്ടിൽ പെയിൻറ്റിംഗ് ആണ് ഞാനിവിടെ മിക്കി മൗസിനെയാണ് വരച്ചേക്കുന്നത് മിക്കി മൗസിനെ ഞാൻ ഫോണിൽ നിന്ന് തന്നെ ട്രേസ് ചെയ്തെടുത്ത് വെച്ചേക്കുന്നതാണ് അപ്പം അതിനെ നമുക്ക് വരച്ചാലോ ഓക്കെ അപ്പോൾ നമുക്ക് വരയ്ക്കാം സുഖമാണോ ഞാൻ സുഖമായിട്ടിരിക്കുന്നുടാ നിനക്ക് സുഖമാണോ ഹായ് രാധ ചേച്ചി എനിക്ക് സുഖമാണ് ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ നമുക്ക് പതുക്കെ പതുക്കെ ഒന്ന് വരച്ചു തുടങ്ങിയാലോ ഓക്കെ നമുക്കിപ്പോ ഒരു മീഡിയം സൈസ് ഉള്ള ഒരു ബ്രഷ് എടുക്കാം ജ്യോതിലക്ഷ്മി ചേച്ചി ഹായ് ചേച്ചി ക്രാഫ്റ്റ് മെറ്റീരിയൽ ഓർഗനൈസർ വീഡിയോ ചെയ്യുമോ ഞാൻ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ക്രാഫ്റ്റ് മെറ്റീരിയൽസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇടുന്നതാണ് കേട്ടോ അതായത് എൻ്റെ ഒരു ക്രാഫ്റ്റ് റൂം വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ ആ ഞാൻ ഫുഡ് കഴിച്ചു കേട്ടോ അല്ലേ ചേച്ചി അപ്പോൾ നമുക്ക് കളേഴ്സൊക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ബ്ലാക്ക് കൊടുക്കാം വൈറ്റിൽ നല്ല എടുപ്പ് ബ്ലാക്ക് അല്ലേ അപ്പം ഞാനിവിടെ മിക്കിനെയാണ് വരച്ചേക്കുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നില്ല പക്ഷെ ഞാൻ അടുത്ത് കൊണ്ടുപോയപ്പോൾ കാണിച്ചു തരാം കേട്ടോ വരയ്ക്കുമ്പോൾ അത് മനസ്സിലാവും ഇതാ എല്ലാവർക്കും കാണാനായിട്ട് ഇതാ ഇതിനെയാണ് വരയ്ക്കാൻ പോണത് അപ്പോൾ എല്ലാവർക്കും കാണാമല്ലോ അല്ലേ ഞാനിപ്പോൾ അത് വരച്ച് കാണിച്ചു തരാം കാണാൻ പറ്റുന്നുണ്ടോ വരയ്ക്കണത് ബോട്ടിൽ എവിടെ കിട്ടിയെന്നോ ബോട്ടിൽ വഴി പോയി പിറക്കിയതാ കഴിഞ്ഞ ദിവസം റോട്ടിൽ കൂടെ നടന്നു പോയപ്പോൾ ഈ ബോട്ടിൽ കണ്ടു പിറ്റേ ദിവസം തന്നെ അവിടുന്ന് പോയി പൊക്കി എടുത്തോണ്ടിങ്ങ് പോന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുവരെ ഫസ്റ്റ് ടൈമാണ് എനിക്കൊരു ഓൾഡ് മങ്കിൻ്റെ ബോട്ടിൽ കിട്ടുന്നത് അനിയത്തി ആ അനിയത്തി അയാൾ അനിയത്തിയാന്ന് എനിക്കറിയാം വേറൊരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഗീത ഉഷ ആഡ്രിയൻ എ ആന്റണി ഹായ് ആഡ്രിയൻ ഓക്കെ ചേച്ചി താങ്ക്സ് ഓക്കെ അപ്പം നമുക്ക് മിക്കീനെ ചെറുതായിട്ട് വരച്ചു തുടങ്ങാം ഇന്ന് നമ്മുടെ ആദര ചേച്ചി എവിടെ പോയി എന്നറിയില്ലല്ലോ രാധ ചേച്ചി എങ്ങാനും കണ്ടായിരുന്നോ ആദര ചേച്ചീനെ ഞാൻ പറയാനും മറന്നുപോയി പോലീസ് പിടിച്ചില്ലേ ഏയ് ഞാൻ മാസ്ക് ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് പോയത് അങ്ങനെ വഴിയിൽ ഇറങ്ങി നടക്കുന്നതിന് കുഴപ്പമില്ലല്ലോ നമ്മൾ സേഫായിട്ട് പോയിട്ട് സേഫായിട്ട് ഇവിടെ ജസ്റ്റ് അടുത്തായിരുന്നു അപ്പം ഞാൻ പോയിട്ട് ആ വഴി അങ്ങനെ തന്നെ വന്നു ആ നമുക്ക് മിക്കിയുടെ തല വരയ്ക്കാം ഫസ്റ്റ് മിക്കിയുടെ ചെവി വരയ്ക്കാം ഞാൻ കുറച്ച് ഹയസ്റ്റ് ആയിട്ട് കാണാൻ ഇവിടെ ഒരു കുഞ്ഞി തലമണ പോലത്തെ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ എന്നെ കാണാത്ത രീതിയിൽ വരയ്ക്കണം ഞാൻ കുറച്ച് കയറ്റി വെച്ചിട്ട് വരയ്ക്കാം
ദാ ഇങ്ങനെ വരയ്ക്കാം. ഹായ് പറയൂ, ഞാൻ അമ്മൂസ്. ഹായ് അമ്മൂസ്, ഹൗ ആർ യു? ഫസ്റ്റ് ടൈം ആണോ അമ്മൂസ് ലൈവിൽ വരണത്? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അമ്മൂസിനെ. ശ്രീഹരി, ഹായ് ശ്രീഹരി. കുറേ ബോട്ടിൽ ആ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? ആ ഉണ്ടല്ലോ, ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 50 അടുത്ത് ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടാവും എല്ലാ വീഡിയോയും കൂട്ടിയിട്ട്. നമുക്ക് പിന്നെ മിക്കിയുടെ നോസ് വരയ്ക്കാം നെക്സ്റ്റ്. ഇതാണ് എനിക്ക് കുറച്ചും കൂടി സൗകര്യം, ഇങ്ങനെയും വരയ്ക്കാം. ദാ നെക്സ്റ്റ് നമ്മൾ മിക്കിയുടെ മൗസും ചെവിയും വരച്ചിട്ടുണ്ട്. ഓക്കെ, ആരോ ലൈവിൽ വന്നല്ലോ. സ്വാളോ ക്രിക്കറ്റ്, ഹായ് ഹായ് സ്വാളോ ക്രിക്കറ്റ്. ഹെയർ സ്റ്റൈൽ നല്ല ഭംഗിയുണ്ട്. ഏയ്, ഇത് ഞാൻ നോർമലി ചെയ്യണതാണ്. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇങ്ങനെ ചെയ്യില്ലേ, അങ്ങനെ ചെയ്യണതാണ്. വേറെ അങ്ങനത്തെ ഇതൊന്നും ചെയ്യാറില്ല. സ്വാളോ ക്രിക്കറ്റ് ഹായ്. പിന്നെ ഹായ് ഐ ആം ബെസ്റ്റി. ഹായ് ബെസ്റ്റി. ഇന്ന് കുറേ പുതിയ ആളുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ. ദേ നമ്മുടെ ആതിര ചേച്ചി വന്നു. ഹായ് ആതിര ചേച്ചി. ഇല ചേച്ചി ഫസ്റ്റ് ലൈഫ്, താങ്ക് യു ഇല ചേച്ചി. പിന്നെ ആരാ? അപ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടോ? ഏതിൻ്റെ വീഡിയോ ആണ് ഉദ്ദേശിച്ചത്? നല്ല കമ്മൽ, താങ്ക് യു. കഴിഞ്ഞ ദിവസം വാങ്ങിയതാ. വലിയ വിലയുള്ളതൊന്നും അല്ല കേട്ടോ, ചെറിയ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഹായ് പറയുമോ? ഹായ്. ആളുടെ പേരെന്തായിരുന്നു പറഞ്ഞിരുന്നേ? ഹായ് ബെസ്റ്റി. ഓക്കെ, എനിക്കും ഹായ് പറ. അമ്മുക്കുട്ടി, ഹായ് അമ്മുക്കുട്ടി. എല്ലാവർക്കും ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പൂവാണോ ഓടാൻ മരിച്ച? ബിന്ദു ചേച്ചിയല്ല, അമ്മുക്കുട്ടി. ഒരു ഗിഫ്റ്റ് മേക്കിങ്ങോ? ഓക്കെ ഡാ, ഞാൻ നോക്കാം. ഇപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഷെഡ്യൂൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോഴേക്കും ഞാൻ നോക്കാം കേട്ടോ. പിന്നെ നമുക്ക് ബ്ലാക്ക് വരുന്നത് മിക്കിയുടെ ഹാൻഡ് ആണ്. അപ്പം നമ്മുടെ മിക്കിയുടെ ഹാൻഡ് കൊടുക്കാം. ഹായ് ഐ ആം ഗിഫ്റ്റി. ഹായ് ഗിഫ്റ്റി. റിയക്കുട്ടി ഉണ്ട്, ബോട്ടിലുണ്ടോ? ആ, എൻ്റെ കയ്യിൽ ഒരുപാട് ബോട്ടിലുണ്ടല്ലോ. മിണ്ടില്ല, ഹായ് പറയില്ലല്ലോ. ഞാൻ ഹായ് പറഞ്ഞല്ലോ. ബിന്ദുവിൻ്റെ നെയിം അല്ലേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞത്? അല്ല, അമ്മുക്കുട്ടി. അമ്മുക്കുട്ടിക്ക് ഹായ്. റിയ അല്ല, നിയ. നിയ കുട്ടി. നമുക്ക് ആഡ്രിയൻ ഹായ്. ഞാൻ പറയണ കേൾക്കാൻ പറ്റുന്നില്ല. ശരിയാ നിയക്കുട്ടി. ആതിര ചേച്ചി, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അനന്തു ഹായ് ചേച്ചി. ഹായ് അനന്തു. കേൾക്കുന്നുണ്ടെടാ. ഓക്കെ, ഞാൻ വിചാരിച്ചു ഞാൻ ഹായ് പറഞ്ഞായിരുന്നു അമ്മുക്കുട്ടിക്ക്. അമ്മുക്കുട്ടി കേട്ടില്ല എന്ന് പറഞ്ഞ് ഇനി റേഞ്ച് പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാണുന്നുണ്ടോ ആതിര ചേച്ചി? എവിടെ നമ്മുടെ ശിശു മനോജേട്ട? ഒന്നും കാണുന്നില്ലല്ലോ. മനോജേട്ട അവിടെ മഴയാണ് എന്നെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മനോജേട്ടൻ ഉണ്ടാവില്ല, സിദ്ധു അറിയില്ല. അപ്പോൾ നമുക്ക് മെറിറ്റ് ടാറ്റയോ? എവിടെ പോവാടാ? പോവാണോ? വീട് എവിടെയാ? എൻ്റെ വീട് ഈരാറ്റുപേട്ട. ഇനി നമുക്ക് മിക്കിയുടെ ഫേസ് ലാസ്റ്റ് വരച്ചു കൊടുക്കാം അല്ലേ. മിക്കിയുടെ നെക്സ്റ്റ് ഡ്രസ്സ് വരയ്ക്കാം. അപ്പം അതിന് നമുക്ക് റെഡ് കളർ എടുക്കാം.
ഇത്രയും ഞാൻ വരച്ചിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ഡ്രസ്സ് വരയ്ക്കാം. പേപ്പർ ക്രാഫ്റ്റ് ആണ്. ശ്രുതി ചേച്ചിയുടെ ലൈവ് പേപ്പർ ക്രാഫ്റ്റ് ആണ്, 4 മണിക്ക്. നമുക്ക് മിക്കിയുടെ ഡ്രസ്സ് വരയ്ക്കാം. ഡ്രസ്സ് റെഡ് കളറിലാണ് നമ്മൾ വരയ്ക്കാൻ പോണത്. ഓക്കെ ചേച്ചി, വെയിറ്റിംഗ്. അടുത്ത വീഡിയോ എപ്പോഴാണെന്നോ, അടുത്ത വീഡിയോ നാളെ വൈകുന്നേരം തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഹെയർ കെയർ വീഡിയോ, ഹെയർ ഓയിലിൻ്റെ വീഡിയോ കണ്ടായിരുന്നു. പുതിയ ഡ്രസ്സാണോ? ഏയ് അല്ല, 1 2 വർഷം ആയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രോക്ക് പോലത്തെ ഡ്രസ്സ്. എനിക്ക് അങ്ങനത്തെ ഡ്രസ്സൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. ഞാൻ അധികം ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ പുതിയതായിട്ട് ഇരിക്കുന്നതാണ്. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. ആഹാ, ക്രാഫ്റ്റ് ഒക്കെ ഇടാൻ പറഞ്ഞാൽ തുടങ്ങിക്കൂടാ. പഠിത്തമൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് മതി യൂട്യൂബ്. ഞാൻ കണ്ടു. ഓക്കേടാ. എങ്ങനെയുണ്ട്? ജെനി എന്നാണോ പേര്? അല്ല, എൻ്റെ പേര് ജെൻസി എന്നാണ്, അതുകൊണ്ടാണ് ജെനൂസ് വേൾഡ് എന്നിട്ടേക്കണത്. സൂപ്പറാണ്. സതി ചന്ദ്രൻ, താങ്ക് യു സതി. സതി എന്നാണോ പേര്? ആ മിക്കീനെ ഞാൻ ഇത്രയും വരച്ച് വെച്ചിട്ടുണ്ട്, മിക്കീൻ്റെ ഡ്രസ്സ്. ബാക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഒത്തിരി അടുത്തേക്ക് പിടിക്കാൻ പറ്റുന്നില്ല. ശ്രീമോൻ എവിടെ കമൻറ്റ്? ഹായ് മൈ ഫ്രണ്ട് ആൻസി, താങ്ക് യു ആൻസി. ഓക്കെ, നമുക്കിനി മിക്കിയുടെ ഷൂ അല്ല, കാല് വരയ്ക്കാം. കാല് വരച്ചിട്ട് ഷൂ വരയ്ക്കാം. വോയിസ് കമ്മിയാ കേക്ക്. അത് ഞാൻ കുറച്ച് ബാക്കിലേക്കാണ് ഇരിക്കുന്നത്. ഒരുപാട് ഫ്രണ്ടിലേക്ക് വെക്കാനും പറ്റുന്നില്ല, അതാണ്. ഓക്കെ, ഹായ് ജനൂസ്. ഹായ് ഷാനു. ഓം സോറി ഷാനുക്ക. ഷാനൂസ് കുക്കിംഗ് മീഡിയ ആണ്. കുറേ നാളുകൾക്ക് ശേഷമാണല്ലോ ഷാനൂസ് കുക്കിംഗ് മീഡിയനെ കാണുന്നത്. തിരക്കായി പോയോ? എവിടെ പോയി കുക്കിംഗ് വീഡിയോ ഒക്കെ? ചേച്ചി എനിക്കും ഹായ്. ഹായ് അമ്മുക്കുട്ടി, ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ നമുക്ക് മിക്കിയുടെ ലെഗ് വരയ്ക്കാം. മഴ ഉണ്ടോന്നോ? മഴയില്ല ചേച്ചി, മഴയൊക്കെ കഴിഞ്ഞു. ഇപ്പം നന്നായിട്ട് തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. എൻ്റെ ഫേവറേറ്റ് കാർട്ടൂൺ ക്യാരക്ടറാണ് മിക്കി മൗസ്. ആർക്കൊക്കെ ഇഷ്ടമാണ്? ഞാനും ആ എണ്ണ തന്നെയാണ് ഉപയോഗിക്കാറ്, കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടത്. ആണോ? ആ എല്ലാ നല്ല പച്ചമരുന്നൊക്കെ കൂട്ടിയല്ലേ ഇടുന്നേ, നല്ലതാണ്. ഞാൻ കാണിച്ചില്ലായിരുന്നു എൻ്റെ പഴയ ഫോട്ടോസൊക്കെ. ബിന്ദു ചെറിയ കുട്ടിയാണോ? ബിന്ദു എന്നല്ല, അമ്മു എന്നാണ് പേര് പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ തുടങ്ങി. ആഹാ, മഴ തുടങ്ങിയോ? ഇവിടെ ഉച്ചയ്ക്ക് പെയ്തിണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഞങ്ങൾ മഴയിലത്ത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുന്ന മിനിപ്പാണിത്. നമുക്ക് ചെരുപ്പ് വരച്ചു കൊടുക്കാം. സുനിഷ ഷാജി, ഹായ് സുനിഷ. ബിസി ആയിരുന്നു, ഇന്ന് സൺഡേ ഫ്രീ ആയപ്പോൾ വന്നു. ആണോ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ നാളായല്ലോ. ഇപ്പൊ വീഡിയോ ഒന്നും ഇടാറില്ലേ? ഇപ്പൊ മിക്കിയുടെ ഒരു കാല് വരച്ചിട്ടുണ്ട്, ഇനി അടുത്ത കാല് വരയ്ക്കാം. ദാ മിക്കിയുടെ കാല് വരച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ. നെക്സ്റ്റ് ലെഗ് വരയ്ക്കാണ്. ഹായ് ചേച്ചി. ഹായ് ഹനീഫ്. മെനി മോർ ഹാപ്പി ഡേ
റിട്ടേൺസ് ഓഫ് ദി ഡേ. ഇന്ന് ഹനീഫിന്റെ ബർത്ത്ഡേ ആണ്. എന്താണ് ഹനീഫിന്റെ പേര്? ഹനീഫ് തന്നെയാണോ? ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ബർത്ത്ഡേ ആണെന്ന്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹനീഫ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഒരു ബോട്ടിൽ ചെയ്യാൻ എത്ര സമയമെടുക്കും ചേച്ചി? ചേച്ചിയോ, ബോട്ടിൽ ചെയ്യാൻ ഏകദേശം ഒരു 1 അവർ 2 അവർ, ഓരോ വർക്ക് അനുസരിച്ചിരിക്കും. ചിലതാണെങ്കിൽ പെയിൻറ് ഉണങ്ങുന്ന സമയം ഒക്കെ. ഞാനൊരു പെൺകുട്ടിയാണ്, സാദിയ എന്നാണ് എൻ്റെ പേര്. ഓക്കെ സാദിയ, അപ്പം ഇനി അങ്ങനെ വിളിക്കാട്ടോ. ഈ ഹനീഫ് ഹനീഫ് കാണുമ്പോൾ ഞാനും വിചാരിക്കുന്നുണ്ട് ആരാന്നറിയില്ല. അപ്പം സാദിയ കുട്ടിക്ക് എല്ലാവിധ ബർത്ത്ഡേ ആശംസകളും നേരുന്നു. അപ്പൊ നമുക്ക് ഒരു ഓറഞ്ച് കളർ എടുക്കാം. ഓറഞ്ച് കളർ നമുക്ക് കൊടുക്കാം. സിമ്പിൾ ബോട്ടിൽ ആയിട്ട് ചെയ്യോ ചെയ്യാടാ. ഇനി പുതിയ ബോട്ടിൽ സിമ്പിൾ ചെയ്യാം. ഉണ്ട് വീഡിയോ, ഇന്ന് 4 PM ഒരു വീഡിയോ ഉണ്ട്. ഓക്കെ, കാണാട്ടോ ഫ്രീ ആവുമ്പോ. താങ്ക് യു ചേച്ചി, വെൽക്കം ഡാ. സാദ്യ, ഹാപ്പി ബർത്ത്ഡേ ടു യു. സ്റ്റേ ഹാപ്പി ആൻഡ് ഹെൽത്തി. അപ്പൊ ആതിര ചേച്ചി വിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് മിക്കിയുടെ ലെഗ് വരയ്ക്കാം. ലെഗിന് ഞാൻ കുറച്ച് ചെറിയ ബ്രഷ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ഓറഞ്ച് അങ്ങനത്തെ കളർ കൊടുക്കാം. അപ്പൊ കുറച്ച് എടുപ്പായിരിക്കുമല്ലോ. കാണാൻ പറ്റുന്നുണ്ടോ? ഫോക്കസ് ചെയ്യുന്നില്ല ക്യാമറ, അതാണ്. കൊള്ളാമോ? എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, അതാണ്. ഒരു ലെഗ് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ലെഗ് വരച്ചു കൊടുക്കാം. കുറച്ച് ലൈറ്റ് കൂടുതലാന്ന് തോന്നുന്നു. കർട്ടൻ കുറച്ചിട്ട് വെക്കാം. ഓക്കെ, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ ചേച്ചി? ഇതുവരെ റെഡി ആയിട്ടുണ്ട്. ഈ ഇതുവരെ റെഡി ആയിട്ടുണ്ട്, ഇനി അങ്ങോട്ടും റെഡി ആവുമായിരിക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു. യോപ്പലായോ? ഡാർക്കായി പോയോ? ഓക്കെ, എങ്ങനെയുണ്ട്? മിക്കിനെമാതിരി തോന്നുന്നുണ്ടോ? ഓക്കെ, അപ്പം നമുക്കിനി വരച്ചു കൊടുക്കാനുള്ളത് മിക്കിയുടെ ഹാൻഡ്, അതുപോലെ തന്നെ മിക്കിയുടെ ഫേസ്, പിന്നെ വായി. ഇത്ര സംഭവമാണ് ഇനി വരച്ചു കൊടുക്കാനുള്ളത്. സിനീസ് വേൾഡ്, ഹായ് ചേച്ചി. ഹായ് സിനി. പാറൂസ് ക്രിയേറ്റീവ് ഹാൻഡ്, ഹായ് പാറു. അപ്പോൾ കാണാത്ത കുറച്ച് അംഗങ്ങൾ കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫേസ് കൊടുക്കാം. ഫേസിന് കുറച്ച് കളറ് ഉണ്ടാക്കണം. അതായത് ഫേസ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റെഡില് വൈറ്റ് മിക്സ് ചെയ്ത് ഒരു പിങ്ക് കളർ ഉണ്ടാക്കണം. എവിടെ പോയി വൈറ്റ്? ആ പോയി. ഞാൻ സിനി എന്നെ അറിയോ ചേച്ചിക്ക്? സിനി ഏത് സിനി? ഓർക്കുന്നില്ലല്ലോടാ. എന്നെ അറിയോ?
അപ്പോൾ നമ്മൾ ഒരു പിങ്കിഷ് കളർ, അതായത് റെഡില് വൈറ്റ് മിക്സ് ചെയ്ത് കളർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്നാ ലൈവ് ബോട്ടിൽ ആർട്ട് ചെയ്യുന്നേ? അത് ഒരാഴ്ചത്തെ ഐഡിയ പോലെ ഇരിക്കും. ഈ ആഴ്ച ഒരു ഐഡിയ കിട്ടി. ഈ ബോട്ടില് ഇന്നലെയാണ് കിട്ടിയത്. അപ്പോൾ ഒരു നല്ല വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫേസിലേക്ക് ഞാൻ ദേ ഈ കളർ കൊടുക്കുകയാണ്. ഫേസ് കളർ ഉണ്ടായിരുന്നു, പക്ഷേ ആ ഫേസ് കളറിനേക്കാളും കുറച്ച് ഭംഗി ഈ കളർ കൊടുക്കുമ്പോഴാണ്. മിക്കിയുടെ ഫേസിന് കളർ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചേച്ചിയുടെ സബ്സ്ക്രൈബർ ആണ്. ഹായ് പറയാന്ന് പറഞ്ഞായിരുന്നു ഞാൻ. ഹായ് പറഞ്ഞായിരുന്നു, ഞാൻ ഓർക്കുന്നില്ലടാ. ഹായ് സിനി, എന്തായാലും ഞാൻ ഓർക്കുന്നില്ല. ഇനി പറയാതെ വിട്ടിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. ഇനി ചേച്ചി ലുക്ക് സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു ഡാ, താങ്ക് യു സോ മച്ച്. കുഞ്ഞാവ SFC, ഹായ് ഹായ് കുഞ്ഞാവ. എന്താണ് കുഞ്ഞാവയുടെ പേര്? ചേച്ചി സിസ്റ്റർ വിച്ച് ക്ലാസ് സ്റ്റഡിങ്? എൻ്റെ സിസ്റ്റർ ഇതെൻ്റെ കസിനാണ്, ചേട്ടയുടെ കസിനാണ്. സിസ്റ്റർ പഠിക്കുന്നത് 6th സ്റ്റാൻഡേർഡിലാണ്. ഈ തലയിട്ട് നോക്കിയുടെ ഇടയ്ക്ക്, അവിടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. വിവേക്, ഹായ് വിവേക്. അപ്പോൾ നമുക്ക് മിക്കിക്ക് കണ്ണും മൂക്കൊക്കെ വരച്ചു കൊടുക്കാം അല്ലേ? അപ്പോൾ കണ്ണ് വരച്ചു കൊടുക്കാനായിട്ട് ഞാൻ ബ്ലാക്ക് കളർ എടുക്കുന്നുണ്ട്. ഒരു പോയിന്റ് ബ്രഷ് എടുത്തോളൂ കേട്ടോ, കണ്ണൊക്കെ വരയ്ക്കാനായിട്ട് തീരെ പോയിന്റ് ആയിട്ടുള്ളത്, അപ്പോഴേ നമുക്കത് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. എന്നാലും പാടാണ്. അവിടെ മഴയുണ്ടോ? ഇവിടെ മഴയില്ല. ഇപ്പൊ മഴയില്ല, ഉണ്ടായിരുന്നു, ഭയങ്കര മഴയായിരുന്നു, ഇപ്പൊ കുറഞ്ഞതാണ്. അപ്പോ നമുക്ക് ഒരുമാതിരി ഷേപ്പൊക്കെ ആയല്ലേ അമ്മിക്കിൻ്റെ? കുറച്ച് ലൈറ്റ് കൂടാണ്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചേച്ചിനെ കണ്ടു ബോട്ടിൽ ആർട്ട് ചാനൽ തുടങ്ങി, വ്യൂസ് ഇല്ലാതെ ചാനൽ പൂട്ടിപ്പോയ ഞാൻ. എന്നെ കണ്ടിട്ട് ബോട്ടിൽ ആർട്ട് ചാനൽ തുടങ്ങിയോ? ഞാൻ തന്നെ ഒരു ബിഗിനറാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോഴാണ് കുറച്ചൊക്കെ പഠിച്ച് പഠിച്ച് വരണത് കേട്ടോ. അങ്ങനെ പൂട്ടിപ്പോകുന്നു വേണ്ട, ഇപ്പം ഞാൻ തുടങ്ങിയിട്ട് 8 മാസമായി. ശരിക്കും ഒറ്റ ബോട്ടിലാണ് എൻ്റെ ചാനൽ കയറി പോയത്. ഒറ്റ കാര്യം പറയാനുള്ളൂ, നമ്മൾ എപ്പോഴും തുടങ്ങി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു എൻ്റെ കാര്യത്തിലും അതുകൊണ്ടാണ് ഇന്ന് ഇത്രയെങ്കിലും ഒരു ഗ്രോത്ത് ഉണ്ടായതെന്ന് തോന്നുന്നു. ഒരിക്കലും മനസ്സ് തളർന്നു പോകരുത് കേട്ടോ. ചേച്ചിയുടെ ബോട്ടിൽ ആർട്സ് ഒക്കെ സൂപ്പർ, താങ്ക് യു സോ മച്ച്. ഞാൻ അത്ര ഹെവി ആയിട്ട് ചെയ്യാറില്ല, എനിക്ക് പേടിയാണ് ഹെവി ചെയ്യുമ്പം ശരിയാവുമോ കൊള്ളാവുമോ എന്നൊക്കെ ഓർത്ത്. പക്ഷെ ഞാൻ ചെയ്ത് വരുമ്പം എങ്ങനെങ്കിലും നന്നാവാറുണ്ട്. എനിക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വർക്ക് ഈ കണ്ണും മൂക്കൊക്കെ വെച്ച് വരയ്ക്കണത്, ഇങ്ങനത്തെ കാർട്ടൂൺ ക്യാരക്ടറൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഹെവി ആയിട്ടുള്ളത് അങ്ങനെ മ്യൂറല് അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. മ്യൂറല് ബുദ്ധിയൊക്കെ കാണുമ്പോൾ എനിക്ക് പേടി തോന്നും. ഞാനിങ്ങനത്തെ കുറച്ച് സിമ്പിൾ വർക്കൊക്കെ എടുത്ത് ചെയ്യാറുള്ളൂ. എന്നാലും ക്രിയേറ്റീവ് ബോയ് ബാക്കിലേക്ക് പോരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തുടങ്ങിയ ചാനൽ റീസ്റ്റാർട്ട് ചെയ്യുക, നന്നായിട്ട് ബോട്ടിൽ ആർട്ടും വർക്കൊക്കെ ഐഡിയ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇടുക. ഒരു ദിവസം എന്തായാലും ഒരു സക്സസ് കിട്ടും കേട്ടോ. അപ്പം നമുക്ക് ലിപ്സൊക്കെ പതുക്കെ കണ്ണിൻ്റെ ഇവിടെ ഒക്കെ ഒന്നുകൂടെ വരച്ചു കൊടുക്കാം. ഓക്കെ, ഇനി എന്താണ് വരച്ചു കൊടുക്കാനുള്ളത്? ചെറുതായിട്ട് നമുക്കൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. ജിഷ ജോളി, ഹലോ ചേച്ചി. ഹായ് ജിഷ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഹാൻഡ് ഉണ്ട് വരയ്ക്കാൻ, അതുപോലെ മിക്കിയുടെ തലയുണ്ട്. ഓക്കെ, ചേച്ചിയുടെ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ട്. ട്രോളാതെ ഇറങ്ങിപ്പോടി. ഓക്കെ, ഇനി നമുക്ക് എന്താ വരയ്ക്കണ്ടേ? ഇനി മിക്കിയുടെ കൈ വരയ്ക്കാനുണ്ട്. അപ്പൊ കൈയുടെ നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാം ഫസ്റ്റ്.
ഓക്കെ, ഹായ് സിസ്റ്റർ. സിസ്റ്ററിനെ കാണിക്കേ. സിസ്റ്ററിനെ കാണിക്കാനോ? സിസ്റ്റർ ഇവിടെ എന്നെ അടുത്തിരിക്കുന്നുണ്ട്. സിസ്റ്റർ അടുത്ത് വന്നിരുന്ന് എൻ്റെ വർക്കൊക്കെ കണ്ട് ഇവിടെ കുരുത്തക്കേടൊക്കെ കാണിച്ച് നടക്കുന്നുണ്ട്. സിസ്റ്റർ ഇടയ്ക്കൊന്ന് തല കാണിക്കൂ. ഇതാണ് സിസ്റ്റർ. പേര് അലീന. കഴിഞ്ഞ പ്രാവശ്യത്തെ ലൈവ് ഇടയ്ക്കൊന്ന് വന്ന് തല കാണിച്ചായിരുന്നു. ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ആള് പോയി. നിന്റെ പ്രായം ഉള്ളു. നീ എത്ര ലൈ 7th ലല്ലേ പഠിക്കുന്നത്? അവിടെ 6th ലാ പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് മിക്കിയുടെ ഹാൻഡ് ഔട്ട്ലൈൻ വരച്ച് കൊടുക്കാം. ഞാൻ ഹെഡും ഔട്ട്ലൈൻ വരച്ച് കൊടുക്കാം. ഓക്കെ അലീന കുട്ടി, ക്യൂട്ട്. താങ്ക് യു. അപ്പം ഞാൻ ക്യൂട്ട് അല്ലെന്നോ? എങ്ങനെയുണ്ട്? മിക്കിയുടെ ഔട്ട്ലൈൻ ഫുള്ളായിട്ട് വരച്ചിട്ടുണ്ട് ഞാൻ. ഓക്കെ, കാണാവോ? ഇനി വായെന്ന് വരയ്ക്കണം. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അത് നന്നാക്കിക്കൊണ്ടിരിക്കുക. ഹായ് പറയുമോ? ഞാൻ അസ്ന. ഹായ് അസ്ന. സൂപ്പർ മിക്കി. ഫുള്ള് കഴിഞ്ഞിട്ടില്ല കേട്ടോ, കഴിയുമ്പോൾ ഫുള്ള് ശരിയാക്കി തരാം. എന്താണെന്ന് വെച്ചാൽ ഫുൾ പെയിൻറ്റിങ് ആയതുകൊണ്ട് എവിടെയെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഉണങ്ങണം. 7th ആണ്. ആ, നീ 7th ആണല്ലേ. അവൾ 6th ലാണ് പഠിക്കുന്നത്. ഓക്കെ, മിക്കിയുടെ ഡ്രസ്സൊക്കെ നമുക്ക് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. മിക്കിയുടെ ഡ്രസ്സൊക്കെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വാലിൽ ഉള്ള വാൾ ഹാങ്ങിങ് പൊളി. ആ, ബാക്കിലുള്ളതാണോ? അത് ഞാൻ വീഡിയോ ഇട്ടുണ്ട് കേട്ടോ, ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. നല്ല ഭംഗിയാണ്. ആ, ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. മഞ്ഞപ്പ് ഞാൻ എൻ്റെ റൂമിൽ ഡെക്കറേറ്റ് ചെയ്യുന്നതാണ്. എൻ്റെ ബോട്ടിൽസ് എല്ലാം റൂമിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ദിവസം റൂം ടൂർ കാണിക്കാം കേട്ടോ. സുരേഷ് കുമാർ, ഹായ് സുരേഷ് ചേട്ടാ. ഓക്കെ, ഇനിയിപ്പോൾ എന്താ ഇതിൽ ചെയ്യാനുള്ളത്? കണ്ണിൻ്റെ ഇവിടെ കുറച്ച് ഇത് പരന്നു പോയി, ഇതൊന്ന് ശരിയാക്കി കൊടുക്കണം. ഇനി ചെരുപ്പിനൊരു ഔട്ട്ലൈനും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ ചെരുപ്പിൻ്റെ കാര്യം ഓക്കെ ആയി. ലൈവായിട്ട് ചെയ്യുന്നതുകൊണ്ടേ പെയിൻറ്റ് ഉണങ്ങാനുള്ള നേരം കിട്ടണില്ലല്ലോ. എവിടെ ഇടിപൊടി ഞാൻ എടുത്തിട്ടുള്ള തുണി അമ്മി. അടിപൊളി ബോർഡ് ഞാൻ ചെയ്ത് നോക്കുന്നുണ്ട്. ഓക്കെ ഡാ, ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഗൂഗിളിൽ കിട്ടും കേട്ടോ, മിക്കിയുടെ ഫോട്ടോ ഗൂഗിളിൽ എടുത്തിട്ട് അത് നോക്കി ഒന്നുമില്ല വരച്ചാൽ മതി. അല്ലെങ്കിൽ ട്രൈ ചെയ്തെടുത്താൽ മതി കുപ്പിയിലെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടറാണ് മിക്കി. പണ്ട് എനിക്കൊരു പാവ ഉണ്ടായിരുന്നു മിക്കിയുടെ, ഭയങ്കര ഇഷ്ടമായിരുന്നത്. അപ്പം അതില്ല, നമുക്ക് ഷൂവിനും കൂടിയിട്ട് ഔട്ട്ലൈൻ വരച്ച് കൊടുക്കാം. ഷൂവിന് ഇതാ ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് കാണുമല്ലോ. എപ്പോഴും എന്ത് ചെയ്താലും നമ്മളതിന് ബ്ലാക്ക് വെച്ച് ഔട്ട്ലൈൻ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം നന്നായിട്ടത് എക്സ്പ്രസീവായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ലിപ്സിന് റെഡ് കളർ കൊടുക്കാം. ഡോറയുടെ പിക്കും വരയ്ക്കുമോ ചേച്ചി? ഉറപ്പായിട്ടും വരയ്ക്കാലോ. അതിനെന്താ, ഇപ്പോഴും ഡോറ ബുജ്ജി കാണുന്ന കുട്ടിയാന്ന് തോന്നല്ലോ. ഏകദേശം നമ്മളിത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ചെറിയ ചെറിയ മിനുക്ക് പരിപാടി ഉണ്ട് ഇതിൽ. ഇപ്പോൾ ഡ്രസ്സിൻ്റെ അകത്ത് ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. അതൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക്. മിക്കിയുടെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ 2 വൈറ്റ് ഡോട്ട്,
മൂന്ന് വൈറ്റ് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പോയോ കുട്ടികളെ? ഓക്കെ, അപ്പൊ നമുക്കിനി ചെറിയ ഒരു ഡിസൈൻ കൊടുക്കാം. ഇവിടെ ഇങ്ങനെ ഒരു വര കൊടുക്കുന്നുണ്ട് ഡ്രസ്സിൽ. അത് ഡ്രസ്സ് അവിടെ ഒരു പാൻ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ജ്യോതിലക്ഷ്മി ഇല്ല. ഓക്കെ ചേച്ചി, ആരുടെയും മെസ്സേജ് കണ്ടില്ലാതാ. ഞാനുണ്ട് ജ്യോസെ. താങ്ക് യു ആദർ ചേച്ചി. അനാസ് അഷ്റഫ്, ഹായ് അനാസ്. ഓക്കെ, നമ്മളപ്പം മിക്ക ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ പരിപാടിയുണ്ട്, മിക്കയുടെ ഹാൻഡ് ഒക്കെ കൊടുക്കണം. എന്നിട്ട് ഹാൻഡ് കൊടുത്തു കഴിയുമ്പം നമുക്ക് മിക്കി കംപ്ലീറ്റ് ആവും. ഹായ് ചേച്ചി പൊളിച്ചു. ഡോണ സൽജി, ഹായ് ഡോണ. പ്ലേസ് എവിടെയാ? എൻ്റെ പ്ലേസ് ഈരാറ്റുപേട്ട. മിക്കിയുടെ ഹാൻഡ് കൊടുക്കുകയാണ് ഞാൻ. മിക്കിയുടെ ഹാൻഡിൽ ആ പിങ്ക് തന്നെ കൊടുക്കുകയാണ്, കാരണം മിക്കിയുടെ ഹാൻഡ് വൈറ്റ് ആണ്. പക്ഷെ ഞാനിവിടെ വൈറ്റ് ഔട്ട്ലൈനർ കൊടുത്തേക്കുന്നതുകൊണ്ടാണ് ചെയ്തേക്കുന്നത്. ഞാൻ 3:50 പോകും കേട്ടോ ജനൂസെ. ഓക്കെ, 3:50 ചേച്ചി പോയിട്ട് ലൈവിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കിക്കോളൂ കേട്ടോ ചേച്ചി. ഡോണ മൈ സിസ്റ്റർ, ഓ യുവർ എന്താ പറയുക, യുവർ സജഷൻ. താങ്ക് യു ഡോണ ആൻഡ് താങ്ക് യു ആൻസി. നല്ല ഭംഗിയുണ്ട്. താങ്ക് യു ചേച്ചി. സമയം എന്തായി എന്നറിയില്ലല്ലോ, ഞാൻ ഇന്ന് എപ്പോഴാണ് ലൈവ് തുടങ്ങിയെന്ന് കൂടി അറിയില്ല. നമുക്ക് മിക്കിക്ക് മിക്കിയുടെ ഹാൻഡ് ഒന്ന് വരച്ചു കൊടുക്കാം. ഓക്കെ, നമുക്ക് മിക്കിയുടെ ഹാൻഡ് വരച്ചെടുത്തിട്ടുണ്ട് ഏകദേശം. ചേച്ചി എന്താ പഠിക്കുന്നത്? ഞാൻ ബികോം ഫസ്റ്റ് ഇയർ. ചേച്ചി ഞാൻ ആൻസിയുടെ ചങ്കാട്ടോ. ചേച്ചി അറിയാവേ. ഓസം ചേച്ചി, താങ്ക് യു സോ മച്ച്. ആൻസി എൻ്റെ ചങ്കാണ്. 3:40 ആയോ? ഓക്കെ ഓക്കെ ഓക്കെ, 3:50 പൊക്കോളൂ കേട്ടോ. ഹായ് ഡാ, ഞാൻ ഇപ്പോഴാ കണ്ടേ കേട്ടോ. സൂര്യ മറട്ടെ, ഹായ് സൂര്യ. കഴിഞ്ഞ പ്രാവശ്യം ലൈവിൽ കണ്ടായിരുന്നോ? ഞാൻ ഓർക്കുന്നില്ലല്ലോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഹലോ പോയ പിന്നെ എല്ലാവരുമായിട്ടുള്ള ടച്ചും വിട്ടു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനൊരു ഔട്ട്ലൈനർ വരച്ചെടുക്കാം. ഓക്കെ ഓക്കെ, ഞാൻ ബ്ലാക്ക് വെച്ചിട്ട് തന്നെ ഒരു ഔട്ട്ലൈനർ വരച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ ബ്ലാക്ക് വെച്ച് ഔട്ട്ലൈനർ വരച്ചെടുക്കുന്നത്. ആ ഹലോ പോയി. ഇൻസ്റ്റ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. എൻ്റെ ഇൻസ്റ്റയുടെ ഇത് കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി. ഇല്ലെങ്കിൽ അനുജൻസി എന്ന് സെർച്ച് ചെയ്താൽ മതി, കിട്ടും കേട്ടോ. ഞാനിങ്ങനെ ഔട്ട്ലൈനർ വരച്ചെടുക്കുന്നുണ്ട്, എനിക്ക് കാണാൻ എളുപ്പത്തിന് തിരിച്ചു പിടിച്ചാണ് കേട്ടോ. ബ്ലാക്ക് വെച്ചിട്ടാണ് ഞാൻ ഔട്ട്ലൈനർ വരച്ചേക്കുന്നത്. കുറച്ച് തിക്കായിട്ട് വരച്ചു കൊടുത്താലും കുഴപ്പമില്ല. ഔട്ട്ലൈനർ വരച്ചിട്ടുണ്ട്. ഓക്കെ ഡാ, ഇൻസ്റ്റ മെസ്സേജ് ചെയ്യാട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, എനിക്കൊരു ഫോളോ ചെയ്തിട്ട് ഒരു മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ നോക്കിക്കോളാം കേട്ടോ. ഓക്കെ, നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബോട്ടിലൊന്ന് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബോട്ടിലാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഓൾഡ് മങ്ങിൻ്റെ ബോട്ടിൽ വർക്ക് ചെയ്യുന്നത്. എല്ലാവരും ചെയ്യുമ്പോൾ എവിടെ കിട്ടും എവിടെ കിട്ടും എന്ന് നപ്പി നടക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് എനിക്കൊരു ബോട്ടിൽ കിട്ടിയത്. ഓക്കെ ഡാ, എന്നെ ഒന്ന് സപ്പോർട്ട് ആക്കുമോ? സിനീസ് വേൾഡ്, എന്താ ടൈപ്പ് വീഡിയോ ആണ് സിനി ഇടുന്നത്? ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല കേട്ടോ, അതുകൊണ്ടാണേ. ഓക്കെ, നമുക്ക് ഇനി ഈ ഓരോരോ കളങ്ങളും
അതായത് ഈ ബോട്ടിലിന് ഒരു പ്രത്യേകതയുണ്ട്. ചെറിയ 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 പീസ് പീസ് പോലുള്ള കളങ്ങൾ പോലെയാണ്. ആ ഓരോ കളങ്ങളും നമുക്ക് ഓരോ കളർ കൊടുത്തിട്ട് അടിച്ചെടുക്കാം. ഞാൻ ഈ ഭാഗം കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെയാണ്. നല്ല ഭംഗിയാണ് ഞാനൊക്കെ ചെയ്ത് കാണുമ്പോൾ. അതായത് ഇപ്പം ഒരു കളത്തിൽ നമ്മൾ റെഡ് കൊടുക്കുകയാണെങ്കിൽ അടുത്ത കളത്തിൽ ബ്ലാക്ക് വൈറ്റ് അങ്ങനെ മാറി മാറി നമുക്ക് കൊടുത്താൽ നല്ല ഭംഗിയാവും. ഞാനിപ്പോൾ ഒരു കളത്തിൽ റെഡ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. എന്താ ഒരു സോങ് സോങ് ആണോ ഇടുന്നത്? അതായത് ഇയാളുടെ ചാനലിൽ ഇടുന്ന സോങ്സ് ആണോ? ഞാനിങ്ങനെ ഗ്യാപ്പ് വിട്ട് ഗ്യാപ്പ് വിട്ട് റെഡ് കളറ് ഓരോരോ കളത്തിലും കൊടുക്കുകയാണ്. അതായത് ആ വെട്ടിൽ ഇപ്പം നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് ബോട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതിനെ വരച്ചിട്ട് ഇങ്ങനെ ചെയ്യണമെന്നില്ല. ഓൾഡ് മങ്കുള്ളവർക്ക് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ക്രാഫ്റ്റ് ആൻഡ് ബോട്ടിലാണ്. ഓക്കെ എടാ, ക്രാഫ്റ്റും ബോട്ടിലാണോ ആണല്ലേ. അപ്പോൾ സിനീസ് വേൾഡ് ലൈവിലുള്ളവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. സിനീസ് വേൾഡ് എന്നാണ് ചാനലിൻ്റെ പേര്. ക്രാഫ്റ്റും ബോട്ടിലാട്ടും ഒക്കെ ഇഷ്ടമുള്ളവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ആരതി മോൾ, ഹായ് അമ്മു, അൻസിയുടെ ഫ്രണ്ട് അല്ലേ. അപ്പോൾ ഗ്യാപ്പ് വിട്ടുള്ള കളത്തിലൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം. കണ്ടോ ഞാൻ ദേ ഇങ്ങനെ ഗ്യാപ്പ് വിട്ടിട്ട് ഓരോ കളർ കൊടുക്കുന്നുണ്ട്. ഇത് ഫുള്ളായാലും ഇന്നും തീരില്ല. ഞാൻ ഈ ഭാഗമൊക്കെ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇത്രയും ചെയ്യാനുണ്ട്, കുറേ ഉണ്ട്. കുറച്ച് നേരം എടുക്കും ഈ സംഭവം ചെയ്യാനേ. നല്ല ക്ഷമയുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് എന്തായാലും കിട്ടും. ആൻസിയുടെ ഫ്രണ്ടാ. ഓക്കെ സൂര്യ മാളൂർ, സൂപ്പർ, താങ്ക് യു സൂര്യ. ചേച്ചിയുടെ വീട്ടിൽ ആരെല്ലാം ഉണ്ട്? എൻ്റെ വീട്ടിൽ ചേട്ടായി, അമ്മ, പപ്പ. ഓക്കെ ഇങ്ങനെ ഗ്യാപ്പ് വിട്ട് ഗ്യാപ്പ് വിട്ട് ഞാൻ കുറച്ച് ഈ സൈഡിലും കൂടെ ചെയ്യാം. ഓക്കെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞോ? കഴിഞ്ഞല്ലോ. ഓക്കെ നെക്സ്റ്റ്. ദാ ഈ ഒരു സൈഡിൽ ഏജ് എത്ര? എനിക്ക് 21, 21 വയസ്സുണ്ട് കേട്ടോ. എന്താ പറയോ. ഓക്കെ നൈസ് വർക്ക്, താങ്ക് യു ആരതി. അമ്മൂന്നല്ലേ വിളിക്കുന്ന വീട്ടില്? എങ്ങനെയാണ് ആൻസി പറഞ്ഞതായിട്ട് എൻ്റെ ഒരു ഓർമ്മ. പെർഫെക്റ്റ് മിക്കി മൗസ്, താങ്ക് യു ചേച്ചി. കുറച്ചും കൂടെ ആ സൈഡിലെ വൈറ്റൊക്കെ നന്നായിട്ട് കൊടുക്കാനുണ്ട്. ഫോണിൽ നോക്കിയിട്ട് റേസ് ചെയ്തെടുത്തണം. അല്ല 24 ഏജ്, ചുമ്മാ പറയുന്നതാണ് കേട്ടോ എൻ്റെ കൂട്ടുകാരിയാ. എനിക്ക് 21 അല്ലേ ഉള്ളൂ, എന്നെ കണ്ടാൽ പറയുമോ 25 ആണെന്ന്. ഞാൻ ഈ സൈഡും കൂടി ഇങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കളർ കൊടുത്തേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബന്ധമില്ലാത്ത പോലെ തോന്നുന്നത്. അപ്പോൾ അടുത്ത കളറും കൂടെ കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഇത് കാണിച്ചുതരാം കേട്ടോ. ജ്യോതിലക്ഷ്മി തന്നെ കണ്ടാ ഒരു 15 പറയാം. അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ വിചാരിച്ച് കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന്. ഈ കോളേജിൽ പഠിക്കുന്നുണ്ട്, ബികോം ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ കരുതി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന്. ഈശ്വര എല്ലാരെയും നട്ടിച്ചു. അയ്യോ എനിക്ക് 21 വയസ്സുണ്ട് കേട്ടോ, കണ്ടാൽ ഇങ്ങനെയൊക്കെ പറയുന്നേ ഉള്ളൂ. അത്യാവശ്യം ഏജൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ബികോം ചെയ്യുന്നുണ്ട്. ഓക്കെ
ഇപ്പതി ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ കാണാനുള്ളൊരു ചന്തം? ഓക്കേ, ഇനി നമുക്ക് നെക്സ്റ്റ് കളർ കൊടുക്കാം. ഇപ്പം എന്തായാലും ഒരു കളർ കൊടുത്തല്ലോ. അടുത്ത കളർ ഈ റെഡ് ബ്രഷ് എടുക്കാം. ഇനി ഈ റെഡിൻ്റെ കൂടെ ഏത് കളറാ മാച്ച് ആവുക? വൈറ്റ് കൊടുക്കാം അല്ലേ. കണ്ടാൽ 21 ഏജ് ആണെന്ന് പറയുകയില്ല ചേച്ചി. താങ്ക് യു. അപ്പം ഇയാളൊക്കെ എൻ്റെ ഇളയതാണോ? പക്ഷെ എല്ലാവരും എന്നെ വന്നിട്ട് ചേച്ചി എന്നാണല്ലോ വിളിക്കുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് കളറായിട്ട് വൈറ്റ് കൊടുക്കാം. വൈറ്റ് കൊടുത്തിട്ട് ഉള്ളിലേക്ക് ബ്ലാക്ക് കൊടുക്കും. കല്യാണം കഴിഞ്ഞിട്ട് വർഷമൊന്നും ആയില്ല, 2 3 മാസമായതേ ഉള്ളൂ. കണ്ടോ ദേ ഇതുപോലെ. ഹസ് എന്താ പണി? ഹസ്ന് സ്പ്രേ പെയിന്റിംഗ് ആണ് പണി. വൈറ്റ് കൊടുക്കുന്നുണ്ട്. അയ്യോ, റെഡ് കൊണ്ട് എവിടെയൊക്കെ തേക്കണുണ്ടല്ലോ. ഞാൻ ഒരു 6th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടിയാണ് ചേച്ചി. അമ്മോ, അത്രേ ആയുള്ളൂ എന്നിട്ടാണ് യൂട്യൂബ് ചാനലൊക്കെ ഉള്ളല്ലേ. ഗുഡ് ഗേൾ, കൺഗ്രാചുലേഷൻസ്. ഞാൻ വിചാരിച്ചു വലിയ കുട്ടിയാവും കേട്ടോ. അപ്പൊ എന്നിൽ വരുന്നവരെല്ലാം കുട്ടികളാണല്ലേ. ഒരു വൈറ്റ്, ഒരു റെഡ്, ഒരു ബ്ലാക്ക് അങ്ങനെ കൊടുക്ക, നല്ല ഭംഗിയായിരിക്കും. ആ യെസ്, ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കേ, വേണമെങ്കിൽ വേറെ കളറും മിക്സ് ചെയ്യാം. ഇടയ്ക്ക് വേണമെങ്കിൽ കൊടുക്കാതെ ഇരിക്കാം. സുനിഷ ഷാജി സൂപ്പർ ബോട്ടിൽ. താങ്ക് യു സുനിഷ. ഉറപ്പായിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഈ ബോട്ടിൽ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയാവും. ഇങ്ങനത്തെ ബോട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആരുടെ കയ്യിലെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കൊറിയർ അയച്ച് തരുമോ എനിക്ക് ഇങ്ങനത്തെ ബോട്ടിൽ? അപ്പൊ ഞാൻ പോട്ടെ, പൊക്കോട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ലൈവില് 4 മണിക്ക് കാണാം കേട്ടോ. ശ്രുതി ചേച്ചിയുടെ ലൈവ് ഉണ്ട്, അതുകൊണ്ടാണ് ശ്രുതി ചേച്ചി പോകുന്നത്. ഓക്കേ, ഇതാ ഞാനിങ്ങനെ കളർ കളറായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ ബ്ലാക്കും കൂടെ കൊടുത്താലേ അത് നന്നായി വരുള്ളൂ. ഓക്കേ, ടാബിൽ ഫിനിഷ്ഡ് വർക്ക് ഇട്ടിട്ടോ, നല്ല ഭംഗിയുണ്ട്. എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തരില്ല, എനിക്ക് വേണം. അങ്ങനെ പറയരുത്, എനിക്ക് വരണം താ. എനിക്കൊരു നല്ല, എൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു വർക്ക് ചെയ്യാനാണ്. ചേച്ചി ഇട്ട എണ്ണയുടെ വീഡിയോ നല്ലതായിരുന്നു. താങ്ക് യു, താങ്ക് യു. മുടിയൊക്കെ കൊഴിയുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇടുന്ന എണ്ണയുടെ വീഡിയോ ആണ്. ഇതാ, മുടി കൊഴിച്ചിലും വളരെ നല്ലതാണ്, മുടിക്ക് തിക്കാവാനും വളരെ നല്ലതാണ്. എൻ്റെ സ്വന്തം അനുഭവം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ട എണ്ണയാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഒരു വശത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ച് നേരത്തെ പണിയുണ്ട്. എന്തായാലും ഞാൻ ഈ സൈഡിലും കൂടെ ഒന്ന് കൊടുക്കട്ടെ, കൊടുത്തിട്ട് കാണിക്കട്ടാ. ഓക്കെ സിസ്, എന്താ ക്യാമറയിൽ വരാത്തേ? ദേ അവൾ അവിടെ ഇരുന്ന് പട്ടിക്കുട്ടീനെ കളിപ്പിച്ച് ഓടിയിരിക്കുക. ചേച്ചി ആ എണ്ണയാണോ യൂസ് ചെയ്യുന്നത്? അത് ഞാൻ വീക്ക്ലി വൺസ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. കണ്ടോ എൻ്റെ പട്ടിക്കുട്ടി, അവൻ്റെ പേരാണ് ബ്രൂണോ. ബ്രൂണോനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ഓക്കേ, ബ്രൂണോയും അനീറ്റയും കൂടി എങ്ങോട്ടാ ഇതിൽ ഒരുണ്ട് നടക്കണേ? ഓക്കെ, ഞാൻ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഏകദേശം കുറച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ കുട്ടികളുടെ വോയിസ് ആണ് കേട്ടോ. അയ്യോ, താങ്ക് യു, താങ്ക് യു. പട്ടിക്കുട്ടിയെ കാണിക്കുമെന്നോ? ഇടി ആ കുഞ്ഞിനെ കൊണ്ടോ. ഇതാണ് എൻ്റെ ബ്രൂണോ കുട്ടൻ, അവനെ ഒന്ന് കാണിച്ചുതരാം.
ഇതാണ് എൻ്റെ ഭ്രൂണക്കുട്ടൻ. അങ്ങോട്ട് നോക്കടാ, ക്യാമറ നോക്ക്, നോക്ക്. ഈ ചേച്ചിമാരൊക്കെ ഉണ്ട്, അവിടെ നോക്ക്. ഭ്രൂണോ അവന് കളിക്കാനുള്ള മൂഡിലാണ്, അതാണ്. ഭയങ്കര കുഞ്ഞല്ലേ, ഭയങ്കര കൊഞ്ചലാണ് ഇപ്പോഴും. കണ്ടോ എല്ലാരും, ഇങ്ങോട്ട് നോക്ക്, രണ്ടുപേരെയും കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്നെയും പട്ടിനെയാണോ ഉദ്ദേശിച്ചത്? കടിക്കാതെ കടിക്കാതെ, ഇങ്ങോട്ട് നോക്ക്. ബ്രൂണോ സോ ബ്യൂട്ടി, താങ്ക് യുടാ. ഏ ഇവിടെ നോക്ക്, അവൻ കളിക്കാൻ വേണ്ടിട്ടാ എന്റെ മുടിയെ പിടിച്ചിട്ട്. അവൻ എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ ചപ്പിക്കൊണ്ടിരിക്കാൻ വേണം വായില്. എന്നാ കണ്ടോ, ഇതാണ് അവന്റെ പണി. മതി 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 മതി, നാലീന ചേച്ചിയുടെ അടുത്ത് പൊക്കോ പൊക്കോ പൊക്കോ, അവിടെ പോയിരുന്ന് കളിച്ചോ. കൈ വീടുന്ന് കൈ വീടുന്ന് പൊക്കോ. അപ്പൊ അവരവിടെ പോയിരുന്ന് കളിക്കട്ടെ, നമുക്ക് നമ്മുടെ ബോട്ടിൽ ബാക്കി ചെയ്യാം. ഓക്കെ, നമുക്ക് അപ്പോ ഇനി ബ്ലാക്കും കൂടിയിട്ട് കൊടുക്കാം ഇതില്. കുറച്ച് ബാക്കിലേക്ക് ബാക്കിലേക്ക് ബ്ലാക്ക് കൊടുക്കാം. ഞാൻ കുറച്ച് സൈഡും കൂടിയിട്ട് കാണിക്കുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം ഞാൻ കംപ്ലീറ്റഡ് വർക്ക് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഇന്നെങ്കിലും ലൈവ് തീരില്ല. അതായത് ഇതിൻ്റെ ആ ഓരോരോ ഇതിലേക്ക് വീണ്ടും ഞാൻ ബ്ലാക്കും കൂടിയിട്ട് അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ചേച്ചി ചായ കുടിച്ചോ? ഇല്ലടാ, ചായ കുടിച്ചില്ല, 3 മണിയപ്പം ലൈവ് തുടങ്ങിയതല്ലേ, അതുകൊണ്ട് ചായ കുടിച്ചില്ല. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ചായ കുടിക്കാനായിട്ട്. ഓക്കെ, ഈ വശത്ത് ബ്ലാക്കും കൂടി കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇപ്പോൾ ഒരു ഈ ടൈൽസ് ഒക്കെ ഇടൂലേ പല പല കളറിലുള്ള, എന്ന് പറഞ്ഞ മാതിരി ഒരു കോമ്പിനേഷൻ കിട്ടും. ലൈവ് അപ്പോൾ തീരും, ലൈവ് 4 മണിയാകുമ്പോൾ കഴിയും. ഇപ്പം സമയം എന്തായി, എവിടെ ഇരിക്കുന്നവരുടെ സമയം ചോദിക്കാൻ പറ്റുള്ളൂ, എനിക്കിപ്പോൾ സമയം നോക്കാൻ വയ്യ. ഏകദേശം 1 അവർ ആകുമ്പോഴാണ് ഞാൻ എല്ലാ ദിവസവും ലൈവ് തീർക്കുന്നത്, ഇന്ന് എനിക്ക് 1 അവർ ആയില്ല. 3:55, അത്രയായല്ലേ, സമയം പോയതേ അറിഞ്ഞില്ല. ഓക്കെ, നമുക്ക് ഈ സൈഡിലും കൂടെ കൊടുത്ത് മുകളിലും കൂടെ കൊടുത്തിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്യാം. റിയ ജോയ്, ഹായ് റിയ കുട്ടി, വീണ്ടും വന്നോ? ഓക്കെ, ഈ ടൈൽസ് കൊടുക്കണ മാതിരി ഞാൻ ഈ സൈഡിൽ കൂടെ എല്ലാം കൊടുക്കുന്നുണ്ട്. കൊടുത്തിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് പിക്ചർ ബാക്കി കംപ്ലീറ്റ് ചെയ്തത് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി മുകളിലും കൂടെ കൊടുക്കാം നമുക്ക്, അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഫിനിഷിങ് ആവും. ഞാൻ മുകളിലും കൊടുക്കുന്നുണ്ട്, നല്ല ബോട്ടിൽ. താങ്ക് യു താങ്ക് യു, ഒരു ബോട്ടിൽ കിട്ടുകയാണെങ്കിൽ എനിക്ക് തരണം കേട്ടോ, ഇങ്ങനത്തെ ബോട്ടിൽ കിട്ടാനില്ല. ഓക്കെ, എനിക്ക് ടൈം ക്ലോക്ക് പറയണില്ല, ടെൻഷൻ ആവുന്നു വർക്ക് തീരാഞ്ഞിട്ട്. ഓക്കെ, സാധാരണ കുറച്ച് ചെറിയ വർക്കാണ് എടുക്കുന്നത്, ഇന്ന് കുറച്ച് ഹെവിയാണ് എടുത്തത്, അതുകൊണ്ട് എനിക്ക് തന്നെ ടെൻഷനായിപ്പോയി. ഇനി നമുക്ക് ഇതിലെന്താണ് വേറെ കളറ്? എൻ്റെ നെയിം പറയോ? സഹദ, ഹായ് സഹദ. സഹദ എന്നാണോ പേര്? എവിടെന്നാ കിട്ടുന്നത്? ആ വഴി കൂടെ ഒക്കെ നടന്ന് പറിക്കാൻ മതി, ഇഷ്ടംപോലെ കിട്ടും.
ഏകദേശം ഒരു രീതിയിൽ കര വറ്റിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണമെങ്കിൽ കുറച്ച് കളേഴ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓറഞ്ച് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഇതിൽ വരുന്ന ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ഞാൻ ഓറഞ്ചും കൂടെ കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി കളറ് കിട്ടും. ഇവിടെ വഴിയിലൊന്നുമില്ല. അതെന്താ, നിങ്ങളുടെ നാട്ടിൽ കള്ളോടിയന്മാരൊന്നും ഇല്ലേ? എന്റെ നെയിം പറയോ. സഹദയുടെ റിയൽ നെയിം സഹദ എന്നാണോ? ഇല്ലേ, എവിടെയൊക്കെ കാണും, കാണാതിരിക്കാൻ വഴിയില്ലല്ലോ. മരണങ്ങാനത്ത് കള്ളോടിയന്മാരില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കോ? സോറി, എടപ്പാടിയിലെ. ഓക്കേ, ചേച്ചിയുടെ റിയൽ നെയിം എന്താ? എൻ്റെ റിയൽ നെയിം ജെൻസി എന്നാണ്. എൻ്റെ ചാനലിൻ്റെ പേരാണ് ജനൂസ് വേൾഡ് എന്നുള്ളത്. ഇപ്പൊ ജനൂസ് എന്ന നിക്നെയിം ആയിട്ടുണ്ട്. എല്ലാവരും എന്നെ ജനൂസെ ജനൂസിനെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിടനാട് വരാൻ കിട്ടിയില്ലേ? ഇവിടെ നിറയെ ഉണ്ട്, ഈ വഴി കൂടെ നിറയെ എപ്പോഴും കിടക്കുന്നുണ്ട്. ബിഗിനേഴ്സ് ബോട്ട് ലൈഫ് മെറ്റീരിയൽസ് വീഡിയോ ചെയ്യുക, ഉറപ്പായിട്ടും ചെയ്യാട്ടോ. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒന്ന് ചാനലിൽ പോയി കണ്ടു നോക്കൂ. ഇനി റൂം ടൂർ ചെയ്യുന്നുണ്ട് ഞാൻ, അപ്പോൾ ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് ഫുള്ളായിട്ട് ഇടാട്ടോ. ഞാനിപ്പോൾ കുറച്ചും കൂടിയിട്ട് ക്രാഫ്റ്റ് മെറ്റീരിയൽ ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ റൂം ടൂർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇടാട്ടോ. ഓറഞ്ച് കൊടുത്തപ്പോൾ കുറച്ചും കൂടി നന്നായിട്ടുണ്ട്. ഞാൻ ചേരില്ല എന്നാണ് വിചാരിച്ചത്, പക്ഷെ കുഴപ്പമില്ല. എന്നാ ഞാനും കൂടെ ജനൂസ് വിളിച്ചോട്ടെ. ചേച്ചി വിളിച്ചോ? എനിക്കതാണ് വിളിച്ച്. ഇപ്പോൾ ഓറഞ്ച് കൊടുത്ത നന്നായിട്ടുണ്ട്. താങ്ക് യു, താങ്ക് യു. ബൈ ഡിയർ. പോവാണോ? അപ്പൊ ടാറ്റാ ചേച്ചി. നെക്സ്റ്റ് ലൈവിൽ കാണാട്ടോ. അടുത്ത ആഴ്ച ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരാം. അപ്പൊ കുറച്ചും കൂടി വ്ളോഗ് വീഡിയോ ഒക്കെ ആഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. എല്ലാവരുടെ അഭിപ്രായം ഒന്ന് അറിയിക്കോ, എന്താണ് നന്നാവുന്നുണ്ടോ, അതെങ്കിൽ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ നന്നാക്കണോ ഒക്കെ ഒന്ന് പറയോ വ്ളോഗിലൊക്കെ. ബൈ ഡിയർ. ബൈ ചേച്ചി. എന്തായാലും എല്ലാവരൊക്കെ എന്തായാലും അഭിപ്രായം പറയണം കേട്ടോ. ഇടയ്ക്ക് കമ്മ്യൂണിറ്റിയിൽ ഞാൻ പോസ്റ്റ് ഇടുമ്പോൾ എന്തെങ്കിലും നന്നാക്കാനുണ്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും പ്രസൻറ്റേഷനോ എന്തെങ്കിലും ടോപ്പിക്കോ വേണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു ചേച്ചി. അലീന കുട്ടിയെ, അലീന കുട്ടിയെ വിളിക്കുന്നുണ്ട്. അലീന കുട്ടി ഇവിടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. കളിയൊക്കെ കഴിഞ്ഞിട്ട് പട്ടിക്കുട്ടിയായിട്ട് കളിക്കായിരുന്നു. അവിടെ അവൻ കട്ടിലിനടിയിൽ കയറി ഒളിച്ചിരിക്കുന്നുണ്ട്. റൂമിലിരുന്നിട്ടാണ് ചെയ്യണത്. അപ്പം ആള് കട്ടിലിനടിയിൽ കയറി ഒളിച്ചിരിക്കുന്നുണ്ട്. പുറത്ത് കൂട്ടിൽ കൊണ്ടിട്ടാൽ ഭയങ്കര കരച്ചിലാണ്. കരഞ്ഞ് കരഞ്ഞ് ലാസ്റ്റ് സങ്കടം വരുമ്പോൾ എടുത്തുകൊണ്ട് വന്ന് പരിക്കാത്ത കയറ്റി ഇടുന്നതാണ് അതിന്. അപ്പം ഇങ്ങനെ കാണുമ്പോൾ ചെയ്തിട്ടുണ്ട്. ഞാൻ മുകളിലേക്ക് അധികം ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നെങ്കിൽ ലൈവ് ക്ലോസ് ചെയ്യാമില്ല. എൻ്റെ മകൾ ജനൂസ് വേൾഡ് നോക്കിയാണ് ചെയ്യാറ്. ഓ താങ്ക് യു ചേച്ചി. മോളെ അന്വേഷണം പറയണട്ടോ. മോളെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മുകളിലേക്കും കൂടെ കുറച്ച് കൊടുക്കാം. കൊടുത്തിട്ട് നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. സിക്സ്ത് സ്റ്റാൻഡേർഡ്. ആഹാ, അലീന കുട്ടിയുടെ ക്ലാസ്സിൽ തന്നെയാണോ പഠിക്കുന്നത്? അലീന കുട്ടിയും സിക്സ്ത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. ഇതിലേക്ക് കുറച്ചും കൂടെ വൈറ്റും കൂടി കൊടുത്തിട്ട് മോൾ ഭാഗം നന്നാക്കാൻ പറ്റുമോ എന്ന് നോക്കാം.
നല്ല ബോട്ടിലാ ചേച്ചി. നന്നായിട്ടുണ്ടോ? നന്നായിട്ട് വന്നോ? ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ ഇങ്ങനത്തെ ഒരു ആർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. ഓരോ കളത്തിലും കുറച്ചുകൂടി കളേഴ്സ് ഞാൻ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഈ മിക്കിയിൽ കൊടുത്ത കളേഴ്സ് മാത്രമാണ് ഇപ്പോൾ ഞാൻ ഇവിടെയും കൊടുക്കുന്നത്. പുറത്തുനിന്ന് വേറെ എടുത്ത ഒരു കളറും കൊടുത്തിട്ടില്ല. മിക്കിയിൽ കൊടുത്ത ആ അതേ കളേഴ്സ് മാത്രം ഞാൻ ഇവിടെയും കൊടുക്കുകയാണ്. സഹദ സഹദ സൂപ്പർ, താങ്ക് യു സഹദ. ഇപ്പം ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ബ്ലാക്കും കൂടെ കൊടുത്തിട്ട് അവിടെ ജസ്റ്റ് ഒരു ഫിനിഷിങ് ആക്കി കൊടുക്കാം. ഇനി ഞാൻ മോളെ ഇവിടെ ഒരു ഇതൊക്കെ കെട്ടി ചുറ്റുന്നുണ്ട് കേട്ടോ. ചുറ്റിയിട്ട് ഫൈനൽ ലുക്ക് ഞാൻ എന്തായാലും കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇനി ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ നമുക്ക് ഈ ബോട്ടിൽ കിട്ടുകയാണെങ്കിൽ ചെയ്യാം. ഇത് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് എൻ്റെ സിസ് മാളു ജനൂസ് വീഡിയോ കണ്ടാണ് ചെയ്യുന്നത്. ഓഹോ ഓക്കെ. മാളുവിന് എൻ്റെ വക ഒരു വലിയ അന്വേഷണം പറഞ്ഞുതരാം കേട്ടോ. ഏത് സിസ് മാളു? മാളു ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ ബ്ലാക്കും കൂടെ കൊടുക്കാം. അപ്പോൾ പിന്നെ മോൾ ഭാഗത്തെ ആ വർക്ക് അങ്ങ് കംപ്ലീറ്റ് ആവും. നമുക്കപ്പോൾ ആ ഒരു ഭംഗി അറിയാൻ പറ്റുമല്ലോ. നന്നായിട്ടുണ്ട്. താങ്ക് യു ചേച്ചീനെ ഒത്തിരി ഇഷ്ടമാണ്. താങ്ക് യു ഡാ, താങ്ക് യു സോ മച്ച്. മാള് 8-ാം ക്ലാസ്സിൽ. ഓക്കേ. ഇതുവരെ 36 ബോട്ടിൽ ആർട്ട് മകൾ ചെയ്തിട്ടുണ്ട്. ആഹാ, മിടുക്കി കുട്ടിയാണല്ലോ. എനിക്ക് നല്ല മൂഡൊക്കെ ആണെങ്കിൽ ഞാനിരുന്ന് ബോട്ടിൽ ആർട്ട് ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യേല. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുമെന്നല്ലാതെ ചെയ്യേല. പിന്നെ എനിക്ക് ഇഷ്ടം വാൾ ഡെക്കറാണ്. എന്താന്ന് വെച്ചാൽ റൂം നല്ല റൂമിൽ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ തൂക്കി വെക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് വാൾ ഡെക്കർ മടിയില്ലാതെ ഞാൻ ചെയ്യും. പക്ഷെ ബോട്ടിൽ ചെയ്യാൻ മടിയാണ്. പിന്നെ ബോട്ടിൽ തീർത്ത് കളയാൻ ഭയങ്കര മടിയാണ്. അത്രയും ഒരു നല്ല വർക്ക് ചെയ്യുകയാണെങ്കിൽ അതങ്ങനെ ഇരിക്കുമല്ലോ. വെറുതെ പരീക്ഷിച്ച് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നല്ല വർക്ക് മാത്രമേ ബോട്ടിൽ എടുക്കുകയുള്ളൂ. ഓ, ഏകദേശം ഞാൻ ഇവിടെ അവിടെ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലാണ് ഇത്തിരി കുറവ് കൊടുത്തേക്കണം തോന്നുന്നു. അപ്പോൾ ഏകദേശം ഞാൻ ഈ ഫ്രണ്ടിൽ നിന്നുള്ള വാൾ ഡെക്കർ കൊണ്ട് ചേരലാന്ന് പറഞ്ഞു. ആഹാ, നന്നായാലും എനിക്കും ഭയങ്കര ഇഷ്ടമാണ് വാൾ ഡെക്കർ. എൻ്റെ ഫേവററ്റ് ആണ് വാൾ ഡെക്കർ. ഞാനിതിൽ സിനീസ് വേൾഡ് 4-6 സമയമാണ് അവിടെ ഉദ്ദേശിച്ചത്. ഇനി മുകളിൽ ചുറ്റിക്കൊടുക്കാം. ചുറ്റിക്കൊടുക്കുന്നൊരു സാധനം എൻ്റെ അടുത്തുണ്ട്. അതായത് ഈ സാധനം ഇല്ലേ, ഓ സോറി, കാണാൻ പറ്റുന്നുണ്ടോ? ഒരു ഷൈനിങ് പോലത്തെ ഒരു പേപ്പറാണ്. ഈ പേപ്പർ വെച്ചിട്ട് ഇതാ ഇതിങ്ങനെ ചുറ്റിക്കൊടുത്താൽ നല്ല ഭംഗിയാവും. ഞാൻ അങ്ങനെ ചുറ്റിക്കൊടുക്കാറുണ്ട്. ഇല്ലെങ്കിൽ സാറ്റിൻ റിബൺ വെച്ച് ഇതിങ്ങനെ ചുറ്റിക്കൊടുത്തിട്ട് ഇവിടെ പെയിൻ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. പെയിൻ്റ് അടിച്ചിട്ട് ഞാൻ എന്തായാലും ഫൈനൽ ലുക്ക് ഇടാം. ഗീത ഉഷ 6th ക്ലാസ്. ഗീത 6th ക്ലാസ്സിലാണോ പഠിക്കുന്നത്? എന്താ പേര്? അതെ, ഓക്കെ ഡാ. അപ്പം എന്തായാലും നമ്മുടെ ലൈവ് വൈൻഡ് അപ്പ് ചെയ്യാനായി. ഫുള്ള് വീഡിയോ എന്തായാലും ചെയ്യാൻ പറ്റില്ലെന്ന് അറിയായിരുന്നു. കാരണം ഇതാ ഈ ഒരു ബോട്ടിൽ ഫുള്ള് നമുക്ക് ഇത് ഇതുപോലെ വർക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്.
അപ്പോൾ എന്തായാലും ഫുള്ള് വീഡിയോ ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ഫോട്ടോ എന്തായാലും കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റിൽ ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും കമ്മ്യൂണിറ്റി ടാബിലൊന്ന് പോയി നോക്കിയാൽ മതി. ഇന്ന് എന്തായാലും കംപ്ലീറ്റ് ചെയ്തിട്ട് നാളേക്ക് അല്ലെങ്കിൽ ഇന്നേക്ക് വൈകിട്ട് ഇടാം കേട്ടോ. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും കുറേ പേര് വന്നിട്ടുണ്ടല്ലോ. ചേച്ചി സോ ടാലൻറ്റഡ്. താങ്ക് യു വഫ ഫോർ യു. ഹായ് വഫ. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാമല്ലേ. ഇപ്പം എന്താണെന്ന് വെച്ചോ, ഇതിൽ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ എനിക്കിതിങ്ങനെ പിടിക്കാൻ പറ്റില്ല. അതാണ്, ഇപ്പം ചെയ്ത് കഴിയുമ്പോൾ പിടിച്ച് ചെയ്യണമല്ലോ. ഇവിടെ ചെയ്യണമെങ്കിൽ ഇവിടെ ഫുള്ളും ചെയ്യണമല്ലായിരുന്നെങ്കിൽ ചെയ്ത് കാണിക്കാമായിരുന്നു. ഇവിടെ ചെയ്തിട്ട് പിന്നെ ഇവിടെ ചെയ്തിട്ട് പിന്നെ ഇതിലിങ്ങനെ പിടിച്ച് പിടിച്ച് ചെയ്യുമ്പോഴേക്ക് ഇവിടെ കൊടുത്തതൊക്കെ പോയിട്ടുണ്ടാവും. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ചേച്ചി, സാരമില്ല. ഓക്കെ, എല്ലാവരും ഒന്ന് അഭിപ്രായം പറയൂ കേട്ടോ, നന്നായിട്ടുണ്ടോന്ന്. ഒരു ബോട്ടിൽ ആർട്ട് വീഡിയോയിൽ ചേച്ചി ഇനി ഹായ് പറഞ്ഞിട്ടുണ്ട്. ഓർമ്മ എനിക്ക് ഹായ്. ഇത് ഷിനി എന്നുള്ളതാണോടാ? അതാണോ ഹായ് പറഞ്ഞത്? ഷിനി എന്നാണോ പേര്? ഞാൻ ഹായ് പറഞ്ഞത് ഷിനിക്ക്, പിന്നെ സാന്ദ്രകുട്ടിക്ക്, പിന്നെ ആർക്ക ഹായ് പറഞ്ഞത്? വേറെ ആൾക്കും കൂട്ടിയിട്ട് ഹായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു വഫ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എനിക്ക് തീരെ ക്ലോസ് ആയിട്ട് ചെയ്ത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഫോട്ടോ എടുത്ത് ഇട്ടുതരാം കേട്ടോ എല്ലാവർക്കും. ഞാനും സാറ്റിസ്ഫൈഡ് ആണ് ഈ വർക്കിൽ. പിന്നെ ഇതിൽ നടുക്ക് കുറച്ചും കൂടിയിട്ട് ചെയ്ത് കൊടുക്കാനുണ്ട്, അതായത് ആ വൈറ്റൊക്കെ കുറച്ചും കൂടി കൊടുക്കാനുണ്ട്. ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല, ലൈവ് ആയതുകൊണ്ട് നമുക്കൊരു പരിധി ഉണ്ടല്ലോ എല്ലാം ചെയ്യുന്നതിന്. പിന്നെ എല്ലാവരോടും ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. എനിക്ക് ഒരെണ്ണം ചെയ്തു തരുമോ? ചെയ്തു തരാലോ, ചെയ്തതൊക്കെ ഇഷ്ടംപോടെ ഇപ്പോൾ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, മീൻസ് കമൻറ്റ് ടാബിൽ പോസ്റ്റിലൊന്ന് വന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ, ചെയ്തു തരാം കേട്ടോ. ഷാമിൽ എസ് ടു. ഷാമിൽ, ഹായ് ഷാമിൽ. വൈറ്റോ? വൈറ്റ് എന്താ, എനിക്ക് മനസ്സിലായില്ല. എസ് ചേച്ചി പറഞ്ഞ തന്നെ ഷിനി എന്ന് തന്നെ. ഷിനി എന്നാണോ പേര്? ഷാമിൽ എസ് ടു, ഹലോ, സുഖാണോ ഷാമിൽ? എന്ത് ചെയ്യുന്നേ? ആരൂസ് വേൾഡ്, ഹായ് ചേച്ചി. ഹായ് ആരു, എൻ്റെ പേര് ഡിലു എന്നാണ്. ഹായ് ഡിലു. ഷാമിൽ ആരുടെ പേരാ? അക്കൗണ്ട് നെയിമാണോ? ഡിലു എന്താ ചെയ്യുന്നേ? വൈറ്റ് കുറച്ചുകൂടി മോഡിഫിക്കേഷൻ. ആ അതെന്താണെന്നറിയോ, ബേസ് കോട്ടാണ് വൈറ്റ് കൊടുത്തത്. ആ വൈറ്റ് ഫുള്ള് വർക്ക് ചെയ്തിട്ട് ഒന്നും കൂടി ചുറ്റി കൊടുക്കണം, അതുകൊണ്ടാണ് വൈറ്റ് കൊടുക്കാതെ വെച്ചേക്കുന്നത്. ഡിലു ബ്രോ ആണോ? അതെ. ഷാമിൽ സിക്സ്ത്, ഷാമിലും സിക്സ്ത് സ്റ്റാൻഡേർഡിലാണോ പഠിക്കുന്നേ? ആഹാ, കുട്ടിയാണല്ലേ. ചേച്ചി സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. ആ കുട്ടി ആരൂസ് വേൾഡ്. അനീത്തയാണോ എൻ്റെ? ഷാമിൽ എന്താണ് സിക്സ്ത് എന്ന് അയച്ചത്? സേഫ് അല്ലേ? സേഫ് ആണെടാ, വെള്ളമൊക്കെ വന്നായിരുന്നു, സേഫാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ എന്തോ സോഗോയിൽ. ഓ വഫ, വഫ സോഗോയിൽ വരാത്തത്, അമ്മയ്ക്ക് അസുഖമായിരുന്നു, അങ്ങനെയേ വരാതെ വന്നതാണ്. ഇപ്പൊ ഇവിടെ ഉണ്ട്, അമ്മയ്ക്ക് സുഖമില്ല, അമ്മേനെ ഇട്ടിട്ട് വരാൻ പറ്റില്ല. ആ വഫ ഓർക്കുന്നുണ്ട്, ഉപ്പ ഓർമ്മ വന്നു. വഫ ഫോർ യു. അതെ, 8th സ്റ്റാൻഡേർഡ്. ഓക്കെ. ആരു ആരും ചാനലുണ്ടോ ക്രാഫ്റ്റിൻ്റെ? സിസ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമോ? അവള് ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പം ആള് വിട്ടിട്ട് ഇപ്പം നല്ല പഠിപ്പിയാണ്. ഫുൾ ടൈം ഇരുന്ന് പഠിത്തം, പ്രസംഗമൊക്കെ, സ്പീച്ചൊക്കെ പറയും. പിന്നെ ഞങ്ങൾ അതൊക്കെയാണ് ആളുടെ പരിപാടി, പാട്ട് പാടും, സ്പീച്ച് പറയും, കവിത എഴുതും.
ആള് ക്രാഫ്റ്റിനേക്കാളും ഇഷ്ടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാ. ഇല്ല ചേച്ചി, ഓ ആര്യസ് വേൾഡ് കണ്ടപ്പോൾ ചോദിച്ചു കേട്ടോടാ. അഭിരാമി പി കെ, ഹായ് ചേച്ചി, ഹായ് അച്ചു. അഭിരാമി പി കെയോ? ഹായ് അച്ചു. സുനിത, ഹായ്. ഹായ് സുനിത ചേച്ചി. ക്യൂ ആൻ എ ചെയ്യോ? ഷുവറായിട്ടും ചെയ്യാലോ. ഞാൻ കമൻറ്റ് ടാബിൽ പോസ്റ്റ് ഇടാം, എല്ലാവർക്കും വേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ മതി. ഉറപ്പായിട്ടും ക്യൂ ആൻ എ ചെയ്യാം. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ചെയ്യണമെന്ന്, പക്ഷെ ആരും ഇതുവരെ എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ ക്യൂ ആൻ എയ്ക്ക് വേണ്ടിയിട്ട് കമൻറ്റ് ടാബിൽ ഉറപ്പായിട്ടും ഒരു പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു പോളും ചെയ്യാം. പോളും ചെയ്യുമ്പോൾ എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ ചോദിക്കാമല്ലോ. ഓക്കെ, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു സുനിത ചേച്ചി. എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു പാട്ട് പാടോ? അയ്യോ, കൊളവാക്കരുത് എൻ്റെ ലൈവ്. എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല. എൻ്റെ പേര് ആരതി എന്നാണ്. ആണോ? ആരതിക്കുട്ടി. ആരതിക്കുട്ടീനെ ആരോസ് എന്നാണോ വീട്ടിൽ വിളിക്കുന്നത്? ഹായ് ഡിയർ, ഡു യു യു ലുക്സ് ക്യൂട്ട്. താങ്ക് യു അശ്വതി ഗിരീശൻ. അശ്വതി ചേച്ചി, താങ്ക് യു സോ മച്ച്. ഹലോ സുനിത. ഓ ജ്യോതിലക്ഷ്മി. എന്നാലും ഒരെന്നാലും ഇല്ല, സത്യമായിട്ട് എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. ഞാൻ പണ്ട് പാട്ട് പാടുമ്പോൾ എല്ലാവരും എലിക്കുഞ്ഞിൻ്റെ സൗണ്ട് ആണെന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. അതിൽ പിന്നെ ഞാൻ പാട്ട് ഉപേക്ഷിച്ചാണ്, സത്യമായിട്ടും. പണ്ടൊക്കെ പാട്ടിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ മൂളിപ്പാട്ടൊക്കെ പാടുമായിരുന്നു. ഇപ്പോൾ അതുകൂടി പാടില്ല. എൻ്റെ സൗണ്ട് കേട്ട് അറിയില്ല ഞാൻ പാട്ട് പാടിയാൽ എലിക്കുഞ്ഞിൻ്റെ സൗണ്ട് ആയിരിക്കുമെന്ന്. ചേച്ചി എന്നെ മനസ്സിലായോ? അഭിരാമി പി കെ അച്ചു അല്ലേ? മൈ കസിൻ സിസ്റ്റർ. ഐ അറിയുന്ന പോലെ ഒരു പാട് ഒന്ന് പാട്. നെക്സ്റ്റ് ലൈവിൽ ഞാൻ പഠിച്ചിട്ട് പാടാട്ടോ. എനിക്ക് പാട്ട് ഞാനങ്ങനെ കേൾക്കാറില്ല പൊതുവെ, അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് വലിയ അറിവില്ല. ഈശോപ്പാട്ട് ഞാൻ പാടാറുണ്ട്. വൈകുന്നേരം സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ പാടാറുണ്ട്. പാട്ട് പാടുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ രസമുണ്ടാവും. അടുത്ത തവണ അങ്ങനെ ഉറപ്പായിട്ടും പാടാം, സത്യം. നെക്സ്റ്റ് ലൈവില് ഈ പ്രാവശ്യം ഇപ്പോൾ പെട്ടെന്ന് ഓർത്ത് ഒരു പാട്ട് ഓർമ്മ വരില്ല. പൊതുവേ ഞാൻ അങ്ങനെ ഈ ടിക്ടോക്ക് അങ്ങനത്തെ പാട്ട് ഒന്നും കേൾക്കാറില്ല. ഹായ് പപ്പി പോകുന്നു. പപ്പി ഇവിടുത്തെ പപ്പിയാണ്. പപ്പീനെ ഞാൻ കാണിച്ചിരുന്നു, കുറച്ച് മുമ്പ് കാണിച്ചായിരുന്നു. എവിടെ പപ്പി കുട്ടി? ഇവിടെ വാ. പേര് ബ്രൂണോ. പ്ലീസ്, ഞങ്ങളുടെ ഒരു ആഗ്രഹമല്ലേ പാട്. അയ്യോ, അടുത്ത പ്രാവശ്യം പാടാം. സിസ് പാടോ? ആ ഇതാണ് എൻ്റെ പപ്പിക്കുട്ടി, കണ്ടോ? ബ്രൂണോ പേര്. ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചായിരുന്നു. അയ്യോ, കടിക്കില്ലേ കടിക്കില്ലേ. ഇല്ല ഡ്രീംസ്. ഹായ് ചേച്ചി. ഏ, അവിടെ നിൽക്കടാ, അടങ്ങിക്കടാ, മുടി തിന്നാതെ നീ. അതെ ജെൻസി കുഞ്ഞി ചേച്ചി. ഹായ് അച്ചുക്കുട്ടി. അച്ചുവിന് പോ. അയ്യോ, എല്ലാരും പോയോ? മിൽക്ക് ഷേക്ക് സൂപ്പർ, ഞാൻ ട്രൈ ചെയ്തു. പെയിന്റ് പറ്റിയോടാ കയ്യില്? അവൻ പെയിന്റ് ഒക്കെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. മിൽക്ക് ഷേക്ക്, അതിൽ കുറച്ച് നട്ട്സ് ഒക്കെ ഇടായിരുന്നു ചേച്ചി. അന്ന് വൈകുന്നേരമാണ് നട്ട്സ് കിട്ടിയത്. എന്നാ ഒരു സൗണ്ട്! അത് ഇടയ്ക്കൊരു കോൾ വന്നതാണ്, സോറി. ഏയ് നക്കാതടാ, നല്ല രസമുണ്ട് പപ്പിയെ കാണാൻ. അങ്കളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അവിടുത്തെ പട്ടിക്ക്. അതിൻ്റെ പട്ടിക്കുണ്ടായതാ. അവൻ്റെ പെയിൻ്റ് ഒക്കെ എൻ്റെ കയ്യിലാക്കിയിട്ടുണ്ട്. ഇവിടെ വീണതാണെന്ന് അതാണ് സൗണ്ട് കേട്ടത്. ആൾ ഇവിടേക്ക് മറിഞ്ഞ് വീണു. എൻ്റെ ഫ്രണ്ടിൽ ഞാനിവിടെ പെയിൻ്റ് ഒക്കെ തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നാശമാക്കി വെച്ചിട്ടുണ്ട് അവൻ. ഏ, അവന് കളിക്കാൻ എപ്പോഴും ആൾ വേണം. പപ്പിയുടെ പേരെന്താ? പപ്പിയുടെ പേര് ബ്രൂണോ. ബ്രൂണോ കുട്ടൻ. ഞാൻ ബ്രൂണോ എന്ന് വിളിക്കും, അപ്പം അവൻ ഓടി വരും. ആളിവിടെ ഇന്ന് ഭയങ്കര നിരീക്ഷണമാണ്. ഒരു പൂച്ചക്കുഞ്ഞുണ്ടായിരുന്നു പാറു, ആള് പിണങ്ങിപ്പോയി. ഇവനെ കൊണ്ടുവന്നത് ഇഷ്ടമായില്ല. അപ്പോൾ തൊട്ട് എൻ്റെ അടുത്ത് പിണങ്ങി നടക്കുക, അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ എപ്പോഴും ഒരുമിച്ചായിരുന്നു. നോക്ക്, അവിടെ നോക്ക്, ഒരു ഹായ് പറ. ഹായ്.
ഹായ് ബ്യൂട്ടിഫുൾ നെയിം, താങ്ക് യു. ആ അവളെ വിളിക്കി, സിസ്റ്ററിനെയാണ്. ഷിഫാന ഷിഹാവ്. ഹായ് ഷിഫാന, ഇനി പേട്ടയ്ക്ക് എപ്പോഴാ? പേട്ടയ്ക്ക് അങ്ങനെ ഇറങ്ങൂല, കൊറോണ ആയതുകൊണ്ട് എന്നെ ഇങ്ങോട്ട് വിടുന്നില്ല. പിന്നെ അമ്മയ്ക്ക് സുഖമില്ലാത്തതാണ്, അപ്പം ഞാൻ അതിലേക്ക് തിണ്ടി തിരിഞ്ഞ് നടന്നിട്ട് ഇവിടെ വന്നു കഴിയുമ്പം അമ്മയ്ക്ക് അസുഖം പിടിക്കും. സിസിനോട് പാടാനൊന്ന് പറയോ. ആള് പാടിയ ഒരേ ഒരു ടൂൺ മാത്രമേ ഉള്ളൂ, അവൾക്ക് പാട്ടൊന്നും പാടാറിയില്ല. ഷിഫാന, ഹായ് ഷിഫാന. നമ്മുടെ കൂടി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യോ? എന്താ സ്പെൻഡ് ചെയ്താല്? സ്പെൻഡ് ചെയ്യാലോ, ഷെയർ. ഞാൻ ആരുടെയെങ്കിലും കമൻറ്റ് വായിക്കാതെ വിട്ടാ ഒന്ന് പറയണം കേട്ടോ. ഇവിടെ നോക്കടാ, ബോട്ടിൽ ചെയ്യാൻ വന്നിട്ട് ബോട്ടിൽ എടുത്ത് മാറ്റി വെച്ചിട്ട് പപ്പീനെ കയറ്റി വെച്ചേക്കാണ്. കണ്ടോ ബോട്ടിൽ എൻ്റെ എൻ്റെയോ? കമന്റ് പിന്നെ ഒന്നും വന്നില്ല. സിസ് പോയോ? സിസ് പോയിട്ടില്ല, അതെ അടുത്ത് വന്നിരുന്ന് പട്ടിയുടെ കൂടെ കളിക്കുന്നുണ്ട്, അതിനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് അവൻ അങ്ങോട്ട് ചാടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്, അവളെ കണ്ടിട്ട് അവളുടെ കൂടെ കളിക്കാനായിട്ട്. ആളിവിടുത്തെ എൻ്റെ താഴെ വന്ന് നിലത്ത് വന്നിരിക്കുന്നുണ്ട്. കമൻ്റ് വായിച്ചില്ല. നിൻ്റെ കമൻ്റ് എന്താ ഞാൻ വായിക്കാഞ്ഞേ? ഏത് കമൻ്റാ വായിക്കാഞ്ഞേ? ടീ കുടിച്ചോ? ടീ കുടിച്ചില്ല, മൂന്നായപ്പോൾ ലൈവ് തുടങ്ങിയത്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ടീ കുടിക്കാൻ. അവൻ ഇവിടെ അനിയത്തി ഇരുന്ന് കളിക്കുന്നുണ്ട്, അവളുടെ കൂടെ ഇരുന്ന് കളിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പോകാൻ സമയമായി എന്ന്. കുറേ നേരമായി ഞാനിങ്ങനെ തുടങ്ങിയിട്ട്. സിസ്സിന് എന്താ ക്യാമറയിൽ വരാൻ മടി? എൻ്റെ വായിച്ചില്ല, എന്ത് കമൻ്റാടാ ഞാൻ വായിക്കാഞ്ഞത്? ഞാൻ കുറേ കമൻ്റ് ഇങ്ങനെ കയറി പോകുന്നതുകൊണ്ടാണ് കേട്ടോ. ഡാൻസും കളിക്കുന്ന കാര്യം, ഡാൻസ് കളിക്കുന്നതോ? എന്നെ പാട്ട് തന്നെ പാടാൻ പറ്റില്ല, അപ്പോഴാണ് ഡാൻസ്. ഡാൻസ് ഒന്നും എനിക്കറിയില്ല. ഹായ്, ഞാൻ കുറച്ച് നാളായതുള്ളൂ സബ്സ്ക്രൈബർ ആയിട്ട്. മോളെ കുറിച്ച് പറയാമോ? നെയിം പ്ലേസ് എബൌട്ട് സ്റ്റഡി പരിചയപ്പെടാമല്ലോ. എൻ്റെ പ്ലേസ്, എൻ്റെ പേര് ജെൻസി എന്നാണ്, എല്ലാവരും ജെൻസി എന്ന് വിളിക്കും ഇപ്പോൾ നെയിമായിട്ട്. പിന്നെ പ്ലേസ് ഈരാറ്റുപേട്ടയാണ്. ഇപ്പം ഞാൻ ബികോം ആണ് ചെയ്യുന്നത്. ജോബ് ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് സുഖമില്ലാതായപ്പോൾ ഇപ്പോൾ ജോബ് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ഇപ്പോൾ ഇതിൽ തന്നെ പഠിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ തന്നെ ഇങ്ങനെ ബോട്ടിലൊക്കെ ചെയ്ത് വീട്ടിലിരിക്കുന്നു. എം ജെ ചേച്ചി വന്നിട്ടുണ്ടല്ലോ. ഹായ് ജനൂസെ. ഹായ് എം ജെ ചേച്ചി. അനീത്തിയുടെ പാട്ട് കേട്ട് പോകാം. അനീത്തി എന്തായാലും പാടില്ല, അവൾ വേറെ എന്ത് ചെയ്താലും. ആൾ കവിതയൊക്കെ എഴുതാം, ആളുടെ കവിത വല്ല ഞാൻ അടുത്ത പ്രാവശ്യം ചോദിക്കാം. പോകല്ലേ ചേച്ചി? ആയി, കുറച്ച് നേരം ഇരിക്കാം അല്ലേ. എം ജി ചേച്ചി വന്നിട്ട് പോയോ? എങ്ങനെയുണ്ട് എം ജി ചേച്ചി? ഇന്നത്തെ ബോട്ടിലാട്ട്, നമ്മൾ മിക്കി മൗസ് ബോട്ടിലാട്ടാണ് ചെയ്തേക്കണേ. കുറച്ച് വർക്കുണ്ട്, അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻറ്റി ഞാൻ പോവാ, ബായ്. ഓക്കെ ഡാ കുട്ടി, പൊക്കോ. എൻ്റെ ഒരു കുട്ടി വന്ന് ഇടയ്ക്കിടയ്ക്ക് ട്രോളുന്നുണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ആൾ വെറുതെ കളിയാക്കുന്നതാ. സുനിൽ പനച്ചിക്കൽ. ഹായ് ചേച്ചി. ഹായ് സുനിൽ. ഞാൻ ഇപ്പോൾ വന്നേ ഉള്ളൂ, ഞാൻ പോകാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇന്ന് ലൈവ് കുറച്ച് നീണ്ടു പോയി. ഇന്ന് പോകാനായപ്പോഴാണ് കുറേ പേര് വന്നത്, പിന്നെ എല്ലാവരോടും അങ്ങനെ വർത്തമാനം പറഞ്ഞങ്ങ് ഇരുന്ന് പോയി. ചേച്ചി കള്ളം പറയുക, ഡാൻസ് സൂപ്പറായിട്ട് കളിക്കും. എൻ്റെ ദൈവമേ, ചുമ്മാ പറയുന്നതാണ്. ചേച്ചി ടിക്ടോക്കിൽ ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു ഒരു മൂന്നാല് വീഡിയോ ചെയ്തിട്ടുള്ളൂ, അതിൽ കൂടുതലൊന്നും ചെയ്തിട്ടില്ല. നമ്മളങ്ങനെ ടിക്ടോക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആപ്പിൽ അങ്ങനെ ഇതായിട്ടില്ല അന്നും. അപ്പോൾ യൂട്യൂബ് തുടങ്ങിയ പിന്നെയാണ് ഒരു ക്യാമറയ്ക്ക് മുമ്പിലെങ്കിലും ഒന്ന് ഇരിക്കാൻ തുടങ്ങിയത്. അതായത് ഒരു സെൽഫി എടുക്കാനല്ലാതെ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ ഇരിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. ഇപ്പോഴാണ് അതിനുള്ള ധൈര്യം വന്നത്. ഓക്കെ ഡിയർ, ഞാൻ ട്രിവാൻഡ്രം മാറ്റിങ്ങലാണ് സ്ഥലം. പരിചയപ്പെട്ടതിൽ സന്തോഷം. ഓക്കെ ചേച്ചി. ട്രിവാൻഡ്രം, ഞാൻ ട്രിവാൻഡ്രം അങ്ങനെ വന്നിട്ടില്ല, ആറ്റിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്.
എന്തായാലും സേഫ് ആയിട്ടിരിക്കും കേട്ടോ, മഴയൊക്കെയല്ലേ. ഇനി എപ്പോഴാ ലൈവിൽ വരാം? നെക്സ്റ്റ് വീക്ക് 3 മണിയാകുമ്പോൾ ലൈവിൽ വരാം കേട്ടോ. സാധാരണ എല്ലാ ആഴ്ചയിലും എന്തെങ്കിലും കണ്ടന്റ് ഒക്കെ പെറുക്കിക്കൊണ്ട് വരുന്ന ഈ ആഴ്ചയിലാണ് ഈ മിക്കി കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ ബോർഡർ ആർട്ട് കളക്ഷൻ ഒക്കെ കാണിച്ച് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബോട്ടിലൊന്ന് കാണിക്കൂ. ഓക്കെ ചേച്ചി, ഞാനത് നടുക്കൊക്കെ കുറച്ച് ചെയ്യാനുണ്ട് കേട്ടോ. ഞാനത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചെയ്ത് വെച്ചതേ ഉള്ളൂ. സേഫ് ആണ് അവിടെയോ? ഇവിടെ സേഫ് ആണ് ചേച്ചി, കുഴപ്പമൊന്നുമില്ല. വെള്ളമൊക്കെ ഉണ്ട്, നല്ല സേഫ് ആണ്. നൈറ്റിൽ ലൈവ് വരുമോ? ഇല്ലടാ, നൈറ്റിൽ ഞാൻ വരാറില്ല. ഒന്നാമത് ലൈറ്റ് ഇല്ല, മെയിൻ പ്രോബ്ലം അതാണ്. ഇതിപ്പോൾ ജനലിൻ്റെ സൈഡിൽ, ജനലിലാണ് ഫോൺ വെച്ചേക്കുന്നത്. ഇത് ബംഗ്രിയുടെ ഉള്ളിലാണ് ചെയ്യുന്നത്. മാരീഡ് ആണോ? അതെ ചേച്ചി, മാരീഡ് ആണ് കേട്ടോ. മുണ്ടക്കയമാണോ സ്ഥലം? അല്ല, മുണ്ടക്കയമല്ല, തിടനാട്. ഇരട്ടുപേട്ട അടുത്ത് തന്നെയാണ് തിടനാട്. സൂപ്പർ ആയിട്ടുണ്ട്, താങ്ക് യു ചേച്ചി. ബാക്കി ചെയ്യാനുണ്ട്, ചെയ്തിട്ട് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഹെയർ റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ഇട്ടായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. നമ്മുടെ ചാനൽ ഇത്ര നാളൊരു ക്രാഫ്റ്റ് ചാനലായിട്ടാണ് പൊക്കോണ്ടിരുന്നത്. ഇപ്പോഴാണ് അതിലേക്ക് ഓരോ വ്ളോഗൊക്കെ ഞാൻ ചെയ്തു തുടങ്ങിയത്. എൻ്റെ അടുത്ത് കുറച്ച് പേര് ഇങ്ങനെ പറഞ്ഞു വ്ളോഗ്, എനിക്ക് വ്ളോഗിനൊക്കെ വേറൊരു ചാനൽ ഉണ്ടായിരുന്നു, അപ്പോൾ ഇതിൽ തന്നെ ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് ചെയ്തത്. അപ്പോൾ ആർക്കെങ്കിലും അതിൽ എന്തെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ ഒന്ന് കമ്മ്യൂണിറ്റിയിലോ കമൻറ്റിലൊക്കെ ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, മുടിയുടെ വീഡിയോ ഇനിയും ഇടണം. ഓക്കെ, ഷുവറായിട്ട് ഇടാം കേട്ടോ. കുട്ടികളായോ? അയ്യോ, ആയിട്ടില്ല, 3 മാസമായിട്ടുള്ളൂ, കുട്ടികളൊന്നും ആകാനായിട്ടില്ല. ചേച്ചിയുടെ ആയിപ്പോളി അതൊക്കെ തോന്നണതാണ്, കുഴിഞ്ഞു കണ്ണാടിയൊക്കെ വെച്ച് കുഴിഞ്ഞു കുഴിഞ്ഞിരിക്കണതാണ്, പിന്നെ കണ്ണൊക്കെ എഴുതി അഡ്ജസ്റ്റ് ചെയ്യുന്നതാ. ഓക്കെ, ഓക്കെ. മോർ കമൻസ് ലോഡ് ആവുന്നില്ല, ആരെങ്കിലും ടൈപ്പ് ചെയ്യുന്നുണ്ടോ? ആരീടാണോ? കണ്ടാൽ പറയില്ല, ആദ്യം കുഞ്ഞുകുട്ടിയാണെന്ന് കരുതി. കുട്ടി എന്ന് പറഞ്ഞാൽ അത് കാണാൻ മാത്രമേ അതിനുള്ളൂ. അതിവിടെ നേരിട്ട് കണ്ടാൽ എങ്ങനെയാണ് എല്ലാവരും പറയുന്നത്? 8ലാണോ 10ലാണോ പഠിക്കുന്നതൊക്കെ ചോദിക്കാറുണ്ട്. ആരീടാ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത്ഭുതമാണ്. എനിക്ക് അതെ 21 വയസ്സായി, പക്ഷെ അത്രയും കണ്ടാൽ പറയില്ലെന്നേ ഉള്ളൂ. എൻ്റെ വായിച്ചില്ല, പിന്നെ ഞാൻ എന്താണ് ശ്യാമലിൻ്റെ വായിക്കാത്ത? ചേച്ചിയുടെ വീട് എവിടെ? എൻ്റെ വീട് ഈരാറ്റുപേട്ട. ഈരാറ്റുപേട്ട അറിയോ? കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് ഈരാറ്റുപേട്ട. ശ്യാമലിൻ്റെ വീട് എവിടെയാ? മീൻസ് എന്താ പേര് പറഞ്ഞത്? ഡിലു. ഡിലുവിൻ്റെ വീട് എവിടെയാ? ചേച്ചി മാരീഡാണോ? അതേലോ ചേച്ചി, ക്യൂട്ട്, താങ്ക് യു ഡാ. പാറുവിനെ അന്വേഷിച്ചെന്ന് പറയണം, പാറു പിണങ്ങി പോയി. ഞാൻ ബ്രൂണോനെ എടുത്ത് കളിപ്പിക്കുന്നതൊന്നും അവൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു, അങ്കിളിൻ്റെ വീട്ടിൽ പോയതായിരുന്നു. തിരിച്ചു വന്നപ്പോൾ അവൾ എൻ്റെ അടുത്തേ വരുന്നില്ല, അവൾ പിണങ്ങിപ്പോയി, ഇതുവരെ വന്നിട്ടില്ല. വരികയാണെങ്കിൽ പറയാം. കോഴിക്കോട്? കോഴിക്കോടാണോ? ഓ നൈസ് പ്ലേസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോഴിക്കോട് ബീച്ചിൽ. ഞാൻ ഒരു തവണ വന്നിട്ടുണ്ട്, ശരിക്കും പോരാനേ തോന്നിയില്ല, കുറച്ച് നേരം വരാൻ പറ്റിയിട്ടുള്ളൂ. അവിടെ ഞാൻ മലപ്പുറത്ത് വർക്ക് ചെയ്തപ്പോൾ വന്നതാണ്. എൻ്റെ ഫേവററ്റ് ആണോ? ഭയങ്കര ഇഷ്ടമായി. ഇനിയിപ്പോൾ എന്തെങ്കിലും വരാൻ പറ്റുവാണെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കോഴിക്കോട് ബീച്ച്. കുറച്ച് നേരം അവിടെ ഫ്രീ ആയിട്ട് വന്ന് കളിക്കേണ്ടതായ കളിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പണ്ടേ പോകേണ്ടതാ പാറു, അങ്ങനെയൊന്നും പറയല്ലേ. എൻ്റെ പാറുവിനെ പിരിഞ്ഞിരിക്കാൻ വയ്യ എനിക്ക്. ഹസ്ബൻഡ് എവിടെയാണ്? ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ടോ? ജോലിക്ക് പോയിട്ട് ഞാൻ വൈകുന്നേരം വരുവുള്ളൂ. പാറു ആരാ? ഞങ്ങളുടെ എൻ്റെ വീട്ടിലെ പൂച്ചയാണ്, അവൾ എൻ്റെ ഫ്രണ്ടാണ്. അപ്പൊ ഞാൻ അവളെ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പാറുവിനെയൊക്കെ കാണിച്ചു കൊടുക്കും, പിന്നെ വാട്സപ്പിൽ ഇടയ്ക്ക് സ്റ്റാറ്റസ് ഒക്കെ ഇടാറുണ്ട്. പാറു ഗേളാണ്, ഇവൻ ബോയാണ് ബ്രൂണോ. അപ്പോൾ ഇവനെ കൊണ്ടുവന്നത് അവൾക്ക് ഇഷ്ടമായില്ല. അവൾ അത്യാവശ്യം ഇപ്പോൾ വളർന്നു, കുറച്ച് നാളായി. അപ്പോൾ ഇവനെ കൊണ്ടുവന്നത് അവൾക്ക് ഇഷ്ടമായില്ല. അപ്പോൾ തൊട്ട് പിണങ്ങി നടക്കുക, മിണ്ടുന്നില്ല, കഴിക്കുന്നില്ല. ഇവനെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ 1 വീക്കായിട്ടേ ഉള്ളൂ. ഇപ്പോഴാണ് അവൾ വീണ്ടും അടുത്ത് വന്നത്, പിന്നെ ഇന്ന് പിണങ്ങി പോയി. പിന്നെ ഹസ്ബൻഡിൻ്റെ പേരെന്താ? ഹസ്ബൻഡിൻ്റെ പേര് ശരത്. ഡിഗ്രി പഠിത്തം എന്തായി? ഡിഗ്രി ചെയ്യുന്നുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു, മഴയൊക്കെ ആയതുകൊണ്ട് ക്ലാസ്
ഇല്ല പാറുവിനെ, പാറു പിണങ്ങി പോയി രാവിലെ എൻ്റെ അടുത്തുനിന്ന്. എവിടെ പോയി എന്നറിയില്ല, ഞാൻ നോക്കുമ്പോൾ അലമാരയുടെ അടിക്കറി ഒളിക്കണ കണ്ടു, പിന്നെ ഇതുവരെ വന്നില്ല. ബ്രൂണോ പിന്നെ എപ്പോഴും ഇങ്ങനെ കാലം ചൂട്ടി കിടക്കും, അവൻ എങ്ങും പോവില്ല, അതുകൊണ്ട് അവൻ ഇവിടെ ഉണ്ട്. പാറുവിനെ ഒരു വീഡിയോയിൽ കാണിക്കട്ടോ. സാധാരണ അവിടെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന് നിൽക്കണതാ. 21 ആയുള്ളൂ, അപ്പോൾ ജനു മോളെ എന്ന് വിളിക്കാം. ഓക്കെ ചേച്ചി, ഷുവറായിട്ട്. ഇവിടെ ഇവിടെ എല്ലാവരും എൻ്റെ കുട്ടികളാണ്. ചേച്ചി ചേച്ചി എന്ന് വിളിക്കുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതം. എൻ്റെ മോളെ എന്ന് വിളിച്ചോളൂ കേട്ടോ. പെറ്റ്സിനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ചേച്ചിക്ക്. ആ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ കോഴീനെ വാങ്ങിത്തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിടെ. അവരെല്ലാം എന്നെ ഓടിക്കും. എനിക്ക് എന്ത് പെറ്റ്സാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ ഇന്നതൊന്നും വേണ്ട, ഇനി ബേർഡ്സിനെയൊക്കെ വാങ്ങണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ പാറു ഉള്ളതുകൊണ്ട് എങ്ങനെ വരില്ല, അവൾ ഈ അരണേനെയൊക്കെ പിടിച്ച് തിന്നുവേ പറമ്പിൽ കൂടെ നടന്നിട്ട്. അപ്പോൾ ഇനി കൊണ്ടുവന്ന് കഴിഞ്ഞ് ഇവള് ദ്രോഹിക്കുമെന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ മീന് എല്ലാം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് വാങ്ങിത്തരുന്നുണ്ട്. ഇനി വരുമ്പോൾ വരണേ, ഉറപ്പായിട്ട് വരാം കേട്ടോ. കോഴിക്കോട് വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും വരാം. ഇപ്പം എന്താ കൊറോണ കാരണം പെട്ടിരിക്കും, ഒരു സ്ഥലത്തേക്ക് പോകാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും കറങ്ങാൻ പോകുന്നതാ, വെറുതെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും പ്ലേസ് ഇവിടെ അടുത്താണെങ്കിലും വെറുതെ വൈക്കത്ത് പോയി പാർക്കിൽ ഇരിക്കുക, അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. വൈക്കത്തൊക്കെ ആ ജെട്ടിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ പോകുമായിരുന്നു. ഇവിടെ കുറച്ച് അടുത്തല്ലേ ഉള്ളൂ. ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ വീട്ടിലടച്ച കിളിയെ പോലെ വീട്ടിൽ തന്നെ ഇരിക്കുക. ഓക്കെ, ഇതൊക്കെ പെറ്റ്സ് ഉണ്ട് വീട്ടിൽ, ഇവര് രണ്ടേ ഉള്ളൂ, പാറുവും ബ്രൂണോയും തന്നെ ഉള്ളൂ. ഇനി ഒരു മീൻ വാങ്ങണം, മീൻ തൊട്ടി വാങ്ങിയിട്ട് മീൻ വാങ്ങണം. അതൊക്കെ ഇപ്പോഴത്തെ ആഗ്രഹങ്ങൾ അതൊക്കെയാണ്. കോഴീനെ വാങ്ങണമെന്നൊക്കെയാണ് പറഞ്ഞേക്കണേ. പിന്നെ ലവ് ബേർഡ്സിനെ വാങ്ങണമെന്നുണ്ട്. ഈ മൂന്നിനെയും കൂടെ വാങ്ങണമെന്നുണ്ട് എനിക്ക്. ഹസ്ബൻഡിന്റെ കൂടെയാണോ? അതേലോ. ഓക്കെ, ചേച്ചി മാരീഡ് ആണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം മാരീഡ് ആണ് കേട്ടോ. ഫോട്ടോ ഇപ്പൊ കാണിച്ചു തരാൻ ഇങ്ങനെ പറ്റില്ലല്ലോ. അടുത്ത വീഡിയോയിൽ ശരത്തിനെ കാണിക്കുമോ? എൻ്റെ അമ്മി, ഞാനൊരു ഫോട്ടോ എടുക്കാൻ വിളിച്ചാൽ വരാത്ത ആളാണ്. ഒരിക്കലും വീഡിയോയിൽ വരും ആരും പ്രതീക്ഷിക്കണ്ട. വീട്ടിൽ എല്ലാവർക്കും സുഖമാണ്? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. സുനിഷ ഇപ്പോൾ ഹസ്ബൻ്റെ വീട്ടിലാണ്. യെസ്, ഇത് ഹസ്ബൻ്റെ വീടാണ്. പക്ഷേ ഇതിൽ ഡെക്കറേഷൻ ഫുള്ളും എൻ്റെ പണിയാണ്. ഞാൻ വന്ന 3-4 മാസം കൊണ്ട് മുറി ഫുള്ള് കുളമാക്കിയിട്ടുണ്ട്. പെയിൻ്റ് അടിച്ചു, പിന്നെ കുപ്പി പാട്ട വാൾ ഡെക്കറും എല്ലാമായിട്ട് വീടൊക്കെ നാശമാക്കി വെച്ചിട്ടുണ്ട്. റൂം ടൂർ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. റൂം ടൂർ കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഫുള്ള് സാധനം വെക്കുന്നൊരു മേശയുണ്ട്, അതൊക്കെ നാശമായിട്ട് ഇവിടെ ഒന്ന് അടിഞ്ഞു പോലും ഇല്ലാതെ കിടക്കുകയാണ്. ഫുള്ള് ബോട്ടിൽ വന്ന് നിറഞ്ഞു. അപ്പോൾ അപ്പുറം ഒരു റൂം ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. അത് ചേട്ടയുടെ ചേച്ചിയുടെ റൂമായിരുന്നു. ചേച്ചി മാരേജ് ചെയ്ത് പോയപ്പോൾ ആ റൂം ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. ആ റൂം എനിക്ക് ക്രാഫ്റ്റ് റൂം ആക്കാൻ അമ്മ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു എൻ്റെ ബോട്ടിൽസും ഈ വർക്ക് ചെയ്ത ബോട്ടിൽസും അതുപോലെ തന്നെ എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ അങ്ങോട്ട് മാറ്റി അതൊരു ക്രാഫ്റ്റ് റൂം ആക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ട് റൂം ടൂർ ചെയ്യാം. ഇപ്പോൾ ഹസ്ബൻ്റെ വീട്ടിലാണോ? വീട്ടിലല്ല. ഓക്കെ, ഒരു കൊച്ചു കുട്ടിയെ മാതിരി. നമുക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. 21 വയസ്സെന്ന് പറയുമ്പം എന്താ പറയുക, ഒരുപാട് വയസ്സായി എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഹസ്സിൻ്റെ സിസ്റ്ററാണോ അവിടെ ഉള്ളത്? ഹസ്സിൻ്റെ കസിനാണ്, അതായത് അങ്കിളുടെ മോളാണ്. അവൾ കുട്ടിയാണ്, 6-ാം ക്ലാസ്സിലെ പഠിക്കുന്നത്. എനിക്ക് ചേരും, ഞങ്ങൾ രണ്ടും. അപ്പോൾ ഇനി കൊറോണ ഒക്കെ മാറിയാൽ തിരുവനന്തപുരം പോകാൻ കാണാം. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് സൂ കാണണമെന്ന്. പക്ഷെ എന്താ ചെയ്യുക, കൊറോണ ആയിപ്പോയില്ലേ. ഇല്ലായിരുന്നെങ്കിൽ എവിടെയൊക്കെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചാൽ കൊണ്ടുപോയേനെ. ഞാൻ ഇതുവരെ അങ്ങനെ അത്രയും ദൂരെ ഒരു സ്ഥലത്ത് വന്നിട്ടില്ല. കോഴിക്കോട് ജോലി ചെയ്തുകൊണ്ടാണ് അത്രയും ദൂരെ വന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും തിരുവനന്തപുരത്ത് സുഖമൊക്കെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഹോം ടൂർ ചെയ്യോ? ഹോം ടൂറ് ഉടനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും റൂം ടൂറും ക്രാഫ്റ്റ് റൂം ടൂറും ഉറപ്പായിട്ടും ചെയ്യാം. വലിയധികം താമസമില്ല. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ടാണ് ചെയ്യാത്തത് കേട്ടോ. കൊള്ളാം, ടൂർ റൂം ഡെക്കറേറ്റ് ചെയ്തത്. താങ്ക് യു ചേച്ചി. എനിക്ക് എപ്പോഴും ഇങ്ങനെ റൂം ഭയങ്കര എന്തെങ്കിലും രസമായിട്ടിരിക്കണം. ഞാൻ ഈ ആക്രി പെറുക്കി വെക്കണമാതിരി കുഞ്ഞു പിള്ളേരുടെ കളിപ്പാട്ടമൊക്കെ പെറുക്കി വെക്കും. പിന്നെ ആരും ഒന്നും പറയില്ല. ഇവിടെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായാണ്, അതുകൊണ്ടൊന്നും എന്നെ പറയാറില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു.
ചേട്ടാ ഇവനെ എല്ലാത്തിനും സപ്പോർട്ടാണ്. ഞാൻ ഈ റൂമിലെ എൻ്റെ ഡെക്കറേഷനോട് എന്ത് ചെയ്താലും ആളൊന്നും പറയില്ല. എൻ്റെ ഇഷ്ടത്തിന് എല്ലാ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ഈ വീട്ടില്. വീട്ടിൽ പോകാറില്ലേ? വീട്ടിൽ പോകാറുണ്ട്, അച്ഛനെ കാണാനൊക്കെ പോകാറുണ്ട്. ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് എങ്ങോട്ടും പോകുന്നില്ല. ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു, ഇപ്പൊ ജോലിക്ക് പോകണ്ടാന്ന് പറഞ്ഞു. ചേച്ചി 4:33. ഓഹോ, സമയം ഓർപ്പിക്കാലേ. അപ്പൊ ഞാൻ പോണോന്നാണോ? ഇപ്പോ കാണിക്കൂ ഇരിക്കുന്ന റൂം. ഇപ്പോ കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി റൂമൊക്കെ മോശമായിട്ട് കിടക്കാണ്. പിന്നെ വേറെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഉള്ളിലേക്ക് അങ്ങോട്ടേക്ക് മാറിപ്പോയ നെറ്റ് പോകുന്നതേ കിടക്കുന്നവരെണ്ണം. സിസ്റ്ററാണ്, ഉറങ്ങണ കോലാണ്. പിന്നെ ഇത് കണ്ടോ ചുമരെ, ഞാൻ അങ്ങോട്ട് പോയാലേ എനിക്ക് നെറ്റ് കിട്ടില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. കണ്ടോ ഞാൻ ആ ബോട്ടിൽസ് ഒക്കെ നിലത്ത് വെച്ചേക്ക. എന്താണെന്ന് അറിയോ, ഇവിടെ എൻ്റെ ഷെൽഫ് നിറഞ്ഞു. ഷെൽഫ് നിറഞ്ഞിട്ട് ഇനി എനിക്ക് വെക്കാൻ സ്ഥലമില്ല. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ബോട്ടിൽസ് ഒക്കെ അവിടെ നിലത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഒന്ന് കാണിക്കാം. മുടി പൊളിയാട്ടോ. ഏ, മുടി പൊളിയാണോ? കേർലി ആയതുകൊണ്ടാണോ ഉദ്ദേശിച്ചത്? ഇപ്പോൾ കാണിക്കുമായിരിക്കുന്ന റൂം. ഇപ്പോൾ എന്തായിരുന്നു ജോലി? ഞാനൊരു സോഗോ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ സെൻ്ററിലായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് തലവറക്കും തലച്ചുറ്റലും ഒക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ലീവ് എടുക്കേണ്ടി വന്നു. പിന്നെ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ചേട്ടായും പറഞ്ഞു ഇവിടെ ഇരുന്നു പോകണ്ട, അമ്മയ്ക്ക് കൂട്ടിയിട്ട് പിന്നെ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ചെറിയ അസുഖമുണ്ട്, ഹാർട്ടിന് ചെറിയ അസുഖമുണ്ട്, അതുകൊണ്ട് അങ്ങനെ വീട്ടിൽ കൂട്ടിയിരിക്കുന്നതാണ്. നൈസ് വോൾ, താങ്ക് യു. തേച്ച വാളൊന്നും അല്ല കേട്ടോ, മീൻസ് ഞങ്ങളങ്ങനെ ഫിനാൻഷ്യലി ഭയങ്കര റിച്ച് ഫാമിലി ഒന്നും അല്ല. അപ്പോൾ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ വെറുതെ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് പെയിൻസ് ഒക്കെ എടുത്തിട്ട് ചെയ്തതാണ്. ബോട്ടിൽസ് കഴിഞ്ഞ് ഇതിൽ കാണിച്ചു. ഇപ്പം ഞാൻ എടുക്കാൻ പോയ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 by 1 അടുക്കി വെച്ചേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ലൈവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, നന്നാവട്ടെ. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. എന്തായാലും ഞാൻ 1-2 ബോട്ടിൽസ് കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലാന്ന് തോന്നുന്നല്ലേ. കഴിഞ്ഞ ലൈവിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ, ഞാൻ 1-2 ബോട്ടിൽസ് കാണിക്കാം കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ബോട്ടിലാട്ടാണത്, ഇത് ഭയങ്കര സിമ്പിളാണ് പക്ഷെ ഭയങ്കര ക്യൂട്ടാണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ ഫേവറേറ്റ്. ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും സമയം കുറച്ച് ഏറ്റവും നല്ല രസമായിട്ട് ചെയ്ത ബോട്ടിലാണ്. വഫ ഫോർ യു, എന്താണ് എസ് എന്ന് പറഞ്ഞത്? ഓ, ഹെയറിൻ്റെ. താങ്ക് യു സോ മച്ച്. ആദ്യമായിട്ടാണ് ഒരാളിങ്ങനെയൊക്കെ പറയുന്നത്. അതിനെന്താ, എല്ലാവരും ചേച്ചിയുടെ പോലെ ആവാനാണ് ശ്രമിക്കുന്നത്. എന്താവാനാണെടാ ശ്രമിക്കുന്നത്, എനിക്ക് മനസ്സിലായില്ല. ഒന്നുകൂടെ കമൻറ്റ് കറക്റ്റായിട്ടൊന്ന് ഇത് പറയോ. ഹസിൻ്റെ വർക്ക് എന്താ? ചേട്ടായിക്ക് സ്പ്രേ പെയിൻറിങ് ആണ്, അതായത് ഈ വണ്ടിയുടെ സ്പ്രേ പെയിൻറിങ്ങിൽ അങ്ങനെയാണ്. ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബോട്ടിൽ ആർട്ട് ഞാൻ ചെയ്തതിൽ വെച്ചിട്ട്. കണ്ടോ, പശിയൊക്കെ പറക്കുന്ന പോലെ. ഞാൻ തന്നെയാണ് ചെയ്തതെന്നായിരുന്നു എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു തോന്നൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബോട്ടിൽ ആർട്ടാണ്. ആക്ച്വലി ഇത് രണ്ടുമാണ് എൻ്റെ ഫേവറേറ്റ്സ്. ഓക്കേ, ഞാൻ മണി പ്ലാന്റ് ഇട്ട് വെക്കാൻ ആക്ച്വലി പ്ലാൻ ചെയ്യുന്നുണ്ട്. താഴത്തെ പറമ്പിൽ കുറേ നിൽക്കുന്നുണ്ട്, പറിച്ചുകൊണ്ട് വന്നിട്ട് ഒരു മണി പ്ലാന്റ് വെച്ചിട്ട് തന്നെയായിട്ട് ഒരു വീഡിയോയുടെ എന്തായാലും പ്ലാൻ ചെയ്യുന്നുണ്ട്. ബോട്ടിൽ ആർട്ട് ആൻഡ് ഹെയർ. ഓ, എൻ്റെ ഹെയർ എനിക്ക് നേരത്തെ ഇഷ്ടമേ അല്ലായിരുന്നു, ഇപ്പം ഞാനതിന് ഇഷ്ടപ്പെടാൻ തുടങ്ങിയപ്പം എനിക്കും അത് ഇഷ്ടമാവാൻ തുടങ്ങി. ഞാൻ ഹെയറിൻ്റെ ലെങ്ത്ത് വെച്ച്, എനിക്ക് ഇത്ര ഹെയർ ഉണ്ടായിരുന്നുള്ളൂ, മീൻസ് ഈ ഒരു ലെങ്ത്തിൽ ഇതൊക്കെ ഞാൻ വളർത്തിയെടുത്താണ്. അപ്പം അതിൻ്റെ ടിപ്സൊക്കെ ഇട്ടിട്ട് ഹെയർ ഓയിലിൻ്റെ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു. ടിപ്സൊക്കെ ഇടണോ വേണ്ടോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് എല്ലാവരും പറയില്ലേ കേർലി ഹെയർ വളരില്ല എന്നൊക്കെ, പക്ഷെ വെറുതെ ആണ് കേട്ടോ. നമുക്ക് ശ്രമിച്ചാൽ വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് മുടിയേ ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ ഒരു ഞാനത് സംരക്ഷിക്കാനും അതുപോലെ ടിപ്സൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ വളരാൻ തുടങ്ങി. അപ്പം എനിക്ക് ഇപ്പം അതൊരു കോൺഫിഡൻസ് ആയി പറ്റുമെന്ന്. പിന്നെ ഞാൻ ഈ വി കട്ട് അടിച്ചിട്ടുണ്ട്, അതാണ് ഈ സൈഡിലത്തെ ഹെയറിന് ലെങ്ത് കുറവും ബാക്കിലത്തേതിന് ലെങ്ത് കൂടുന്നത്. ബോട്ടിൽസ് എവിടെ നിന്ന് കിട്ടുന്നു? ബോട്ടിൽസ് ഒക്കെ വഴിയിൽ നിന്ന് പെറുക്കി എടുക്കണതാണ്. ഇവിടെ നിന്ന് രാവിലെ ഇറങ്ങി ആ സൈഡിൽ കൂടെ നടക്കും, നടക്കുമ്പോൾ കിട്ടണതാണ് ഈ ബോട്ടിൽസ് ഒക്കെ. ഫുൾ
ഫുള്ള് പെറുക്കി എടുക്കണതാ, എവിടെ ബോട്ടിൽ കണ്ടാലും വരില്ല. അവിടെ നിന്ന് പെറുക്കി ആളുകൾ കാണുന്നുള്ള ഇതൊന്നും ഇല്ല കേട്ടോ. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, അയ്യോ ആളുകൾ കണ്ടാൽ എന്ത് വിചാരിക്കും, പക്ഷെ നമ്മൾ മോശമായിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം അങ്ങനത്തെ ഇതൊന്നും ഇല്ല, ഇപ്പം പെറുക്കും, ഒരു ഇതും വിചാരിക്കാറില്ല. പെയിൻ്റ് ഒക്കെ പോയിട്ടുണ്ട്. ബ്രൂണോയെ കയറ്റി മഴയിരുത്തപ്പോൾ അവനെല്ലാം കൊട്ടിക്കളഞ്ഞു. ഇവിടെ എല്ലാം ആയിട്ടുണ്ട്, ഡ്രസ്സിൽ പറ്റിക്കാതെ നോക്കണം, ലൈറ്റ് കളർ ഡ്രസ്സായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ലൈവിൽ നിന്ന് എല്ലാവരും കുഴിഞ്ഞു കുഴിഞ്ഞു പോകുന്നുണ്ട്. ഇന്നാണ് ഞാൻ ആ ഫസ്റ്റ് ടൈം ഇത്രയും ലൈവിൽ ഇരിക്കുന്നത്. ഞാൻ പോകാൻ തുടങ്ങിയപ്പോഴേക്കും എല്ലാവരും വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അതുകൊണ്ടാണ് കുറച്ച് നേരം ലൈവിൽ ഇരിക്കാമെന്ന് വിചാരിച്ചത്. എനിക്ക് ഇങ്ങനത്തെ കിട്ടുന്നില്ല, എൻ്റെ അടുത്ത് ബിയർ ബോട്ടിൽസ് മാത്രമേ ഉള്ളൂ. എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ബിയർ ബോട്ടിൽസ് ആണ്, ബാക്കിയൊക്കെ ചിലപ്പം നമ്മളിങ്ങനെ ശരിക്കും ഇത്രയും കാലം ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഒരിക്കൽ പോലും വഴിയിൽ ഞാൻ നോക്കിയിട്ടില്ല, പക്ഷെ ഞാൻ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതിനൊക്കെ ഒരു പാഷനായിട്ട് മാറിയപ്പോൾ എവിടെ നോക്കിയാലും ഒരു റോട്ടിൽ കിടക്കുന്ന ബോട്ടിലാണ് ഫസ്റ്റ് ഇപ്പം എൻ്റെ കണ്ണിൽ പിടിക്കുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് ഒരു വഴിക്ക് പോയാൽ ബോട്ടിൽ കാണും, ഓ ഇന്നിടത്ത് ബോട്ടിലുണ്ട്, അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ വന്നിട്ട് ആ ബോട്ടിൽ തന്നെ കളക്ട് ചെയ്തിട്ട് എടുത്തോണ്ട് വന്ന് അത് വെച്ചിട്ടാണ് പിന്നെ വർക്ക് ചെയ്യുന്നത്. ഏകദേശം എൻ്റെ അടുത്തൊരു ഞാൻ കൗണ്ട് ചെയ്ത് വെച്ചിട്ട് 200 സംതിങ് ബോട്ടിൽ ഉണ്ടായിരുന്നു. ആക്ച്വലി അതിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്, അപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എനിക്ക് എടുത്തോണ്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ ആ ബോട്ടിലും കൂടി ഞാൻ എന്തായാലും എടുത്തോണ്ട് വന്നിട്ട് എൻ്റെ ക്രാഫ്റ്റ് റൂം ടൂർ ചെയ്യണം, അതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാനത് ഇതുവരെ ക്രാഫ്റ്റ് റൂം ടൂർ ചെയ്യാതെ ഇരിക്കുന്നത്. അപ്പം എൻ്റെ ബോട്ടിൽ കളക്ഷൻസ് ഒക്കെ നിങ്ങളുമായിട്ട് കാണിക്കണം. കുറേ ടൈപ്പ് ബോട്ടിൽസ്, അതായത് മോർഫിയസ്, അതുപോലെ തന്നെ റോയൽ ആംസ്, അങ്ങനെ കുറേ ഉണ്ട്. എല്ലാം കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ടീ കുടിച്ചോ? ടീ കുടിച്ചില്ല, മൂന്നായപ്പോൾ ലൈവ് തുടങ്ങിയതാണ്. ഇപ്പം ഇത്രയും നേരം നീണ്ടുപോയി. ഇനി ചായ ഉണ്ടാക്കി കുടിക്കണം. അനിയത്തി കുട്ടിയുള്ളൂ, അപ്പോൾ അവൾക്ക് ചായ ഉണ്ടാക്കാൻ അങ്ങനെ വശയില്ലല്ലോ. അപ്പം ഞാൻ തന്നെ പോകണം. കൊറോണ കാലത്ത് പെയിൻ്റ് തീർന്നാൽ എന്ത് ചെയ്യും? കൊറോണ കാലത്ത് എനിക്കിത് എപ്പോഴും പേടിയാണ്. എനിക്ക് എപ്പോഴും സാധനം കുറച്ച് സ്റ്റോക്ക് വേണം. ഞാൻ കുറച്ച് സാധനം എക്സ്ട്രാ ഉണ്ടാക്കി വെക്കും. പിന്നെ അതുപോലെ തന്നെ പെയിൻ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന കുറേ ബോട്ടിൽ ആർട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ചാനലിൽ തന്നെ രണ്ട് മൂന്ന് ഇട്ടിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഞാനൊരു വീഡിയോ ചെയ്യാൻ ഇട്ടിട്ടുണ്ട് പെയിൻ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നത്. ടെഡി ഉണ്ടോ? ഉണ്ടല്ലോ. ടെഡിയുടെ ആരെങ്കിലും കണ്ടോ? ഇത് എൻ്റെ ടെഡിയാണ്. ഇത് എനിക്ക് ചേട്ടായി ഈ വർഷത്തെ എൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങി തന്നതാണ്. എൻ്റെ സൈസിനുള്ള ടെഡി. ഞാൻ ഭയങ്കര ടെഡി ലവറാണ്, രാത്രി കെട്ടിപ്പിടിച്ചൊക്കെ ഉറങ്ങും. പിന്നെ ഇത് എനിക്ക് വാലന്റൈൻ ഡേക്ക് വാങ്ങി തന്നതാണ്. ഇത് രണ്ടും എൻ്റെ ടെഡിയുള്ളൂ, വേറെ ഒത്തിരി കളക്ഷൻ ഒന്നുമില്ല. ഈ രണ്ട് ടെഡിയുണ്ട്. പെയിൻ്റ് ഉണ്ടാക്കൂ? ഞാനങ്ങനെ പെയിൻ്റ് ഉണ്ടാക്കിയിട്ടില്ല. അതിനെക്കുറിച്ച് ഞാനങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല. എനിക്ക് അങ്ങനത്തെ ഒരു ആവശ്യം വന്നിട്ടില്ല. പെയിൻ്റ് ഇല്ലാത്ത സമയത്ത് നോ പെയിൻ്റ് ബോട്ടിൽ ആർട്ട് ഉണ്ടാക്കും, അങ്ങനെയാണ് ചെയ്യുന്നത്. കുറച്ച് കീറിപ്പോയി സൈഡിൽ, എന്നാലും ഇതേ എൻ്റെ മടിക്കിരിക്കാനുള്ളതുണ്ട്. ആൾ ഇത് കുഞ്ഞിനാണ്. പിന്നെ എൻ്റെ ഫേവററ്റ് റെഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് സാധനം ചേട്ടായി വാങ്ങി തന്നാലും റെഡ്. ഇത് കണ്ടോ? ഒക്കെ റെഡാണ്. റെഡിലേക്ക് ഇട്ടോളോ. നട്ടടിയിൽ നമുക്ക് മാറ്റാം. അങ്ങോട്ട് നോക്കോ. ഓക്കെ, അനിയത്തി കളിച്ചുകൊണ്ടിരുന്ന ഞാൻ എടുത്ത് ആക്ച്വലി ഒരു ബാഗിലെടുത്ത് മുകളിൽ വെച്ചേക്കായിരുന്നു. അനിയത്തി ഇരുന്ന് കളിച്ചുകൊണ്ടിരുന്നപ്പോഴേക്ക് ഞാൻ അവള് അത് കട്ടിലിട്ട്, ഒരാൾക്ക് കിടക്കാനുള്ള സ്ഥലം വേണം അതിൽ കട്ടിലിൽ. ഞാൻ ആദ്യമൊക്കെ കട്ടിലിട്ടാണ് കിടന്നുകൊണ്ടിരുന്നത്, അപ്പൊ സ്ഥലമില്ലാത്തതുകൊണ്ട് എടുത്ത് മുകളിൽ വെച്ചതാ. എനിക്ക് അങ്ങേ മൂലയ്ക്ക് ഭിത്തിക്ക് സൈഡിൽ ഒരാൾ വേണം. അപ്പൊ ടെഡീനെയാണ് ഞാൻ വെച്ചിരുന്നത്. പുതിയ ബോട്ടിലുണ്ടോ? പുതിയ ബോട്ടിൽ നാളെ ഇടുന്നുണ്ട്. നാളെ ചിലപ്പം ഹെയർ കെയറിൻ്റെ ഒരു വീഡിയോ ആണ്. തലയിലെ ഈരും പെയിനും ഒക്കെ പോകാനുള്ള ഒരു ടിപ്പാണ് നാളെ ഇടാൻ പോണത്. അതിൻ്റെ വീഡിയോ ചിലപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്യും, ചിലപ്പോൾ നാളെ ഇടാൻ പറ്റില്ലെങ്കിൽ നാളെ കഴിഞ്ഞ് ഉണ്ടാക്കും. ഇന്നിപ്പം വീഡിയോ ഇല്ല. ഞാൻ ഇന്നലെ റെഡാണോ ഫേവററ്റ്? യെസ് മൈ ഫേവററ്റ് കളർ റെഡാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഡ്രസ്സ്, എന്ത് സാധനമായാലും, ഓർണമെൻറ്റ്സ് എല്ലാം റെഡാണ്. കമ്മല് വാങ്ങിയാൽ തന്നെ റെഡ്. എപ്പോഴും 5 മണിക്കല്ലേ വരുന്നത്, ലൈവിൽ വരുന്നത് ഇപ്പോൾ 3 ടൈം മാറ്റിയോ? മാറ്റിയായിരുന്നു ചേച്ചി. ഞാൻ 2-3 കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റിൽ ഇട്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ 5 മണിയാകുമ്പോൾ ഭയങ്കരമായിട്ട് ഇരുട്ടാണ്. ഇപ്പം 3 മണിക്ക് തുടങ്ങിയതുകൊണ്ടാണ് ഇപ്പം 4-4 ആയിട്ടും ഇരുട്ടാതെ ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ നേരം ആകുമ്പോൾ സന്ധ്യ ആയിട്ടുണ്ടാവും. ഒരു റബ്ബർ തോട്ടത്തിന് നടക്കുകയാണ് വീട്. അപ്പോൾ റബ്ബർ തോട്ടമൊക്കെ വൈകുന്നേരം ആകുമ്പോൾ ഒരു ഭയങ്കര ഇരുട്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഇവിടെ.
ഓക്കെ, ഞാൻ പോകുവാ, ഇനി പിന്നീട് കാണാം. ഹായ്, ബായ് ചേച്ചി, താങ്ക് യു സോ മച്ച് ലൈവിന് വന്നത്. നെക്സ്റ്റ് വീക്ക് 3 മണിയാകുമ്പോൾ കാണാം കേട്ടോ. അജിത സുരേഷ്, ഹായ് ചേച്ചി. ഹായ് അജിത, ഞാൻ പോകാനായിട്ടോ. എല്ലാ വീക്കും 3 മണിക്കാണ് ലൈവ് ഇടുന്നത്. എല്ലാ വീക്കും 3 മണിക്കാണ് കേട്ടോ. അതൊരു ഫിക്സഡ് ടൈമാണ്. എവിടെയാ വീട്? എൻ്റെ വീട് ഈരാറ്റുപേട്ടട കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ്. ഇയാളുടെ വീട് എവിടെയാ അറിയാ? ചേച്ചിയാണോ അനിയത്തിയാണോ? അറിയില്ലല്ലോ. ഡ്രസ് വീഡിയോ ഇടൂ. ഡ്രസ് വീഡിയോ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ക്രേസ് ഇല്ല. ഇപ്പം ഞാൻ കുറച്ച് തയ്ക്കാനൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയും ഒരുപാട് ഞാൻ അങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്ന ആളല്ല. പിന്നെ ഇഷ്ടമുള്ളത് കണ്ടാൽ വാങ്ങും. അങ്ങനെ എനിക്ക് ഒത്തിരിയൊന്നും ഇല്ല, ടോപ്സ് മാത്രമേ ഉള്ളൂ. ഞാൻ ഫ്രോക്ക് ടോപ്സ് ഈ അങ്ങനത്തെ ഉള്ളൂ, അല്ലാതെ വേറെ വില കൂടിയ ഒരു ഡ്രസ്സുകളും എൻ്റെ അടുത്ത് ഇല്ല. അങ്ങനത്തെ ഒന്നും ഞാൻ വാങ്ങിക്കൂട്ടാറില്ല. അതാണ് വില കൂടിയ ഒരു ഡ്രസ്സ് എന്ന് പറയാൻ ഒരേ ഒരെണ്ണം ഉള്ളൂ, ഒരേ ഹാഫ് സാരി പോലത്തെ ഒരെണ്ണം. അല്ലാതെ വേറെ അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. എവിടെയാണ് വീട്? നെക്സ്റ്റ് സൺഡേ ആണ്. യെസ് ചേച്ചി, നെക്സ്റ്റ് സൺഡേ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് വീഡിയോ ചെയ്യുമോ? ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തായിരുന്നു, പക്ഷേ എല്ലാവരും എൻ്റെ അടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചുകൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പം പുതിയതായിട്ട് ഒരു വീഡിയോ എന്തായാലും ഇടാം കേട്ടോ. അഭിരാമി പി കെ ചേച്ചി, ബൈ, പോകുക. ഓക്കെ അച്ചു, ബൈ, സീ യു, പിന്നെ കാണാം കേട്ടോ. നെക്സ്റ്റ് വീക്ക് ലൈവിൽ വരാം കേട്ടോ. നീ ഇത്ര നേരം ലൈവിൽ ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ലല്ലോ, കമൻറ്റ് കാണാത്തപ്പോൾ നീ പോയിന്ന് വിചാരിച്ചു. ഓക്കെ ടാറ്റ, ബായ് ചേച്ചി, ബായ്. ബോട്ടിലാത്ത് മാത്രമേ ഇടുള്ളൂ. ബോട്ടിലാത്ത് മാത്രമല്ല, ഞാനിപ്പം ഒരു വ്ളോഗ്, ഷേക്ക് ഉണ്ടാക്കുന്ന ഒരു വ്ളോഗ്, അതുപോലെ തന്നെ ഹെയർ കെയർ അങ്ങനെയൊക്കെയാണ്. വേഗം തന്നെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് വീഡിയോ ഉണ്ടേ. ഷേർഡ ക്രാഫ്റ്റ് ഇടാം കേട്ടോ. എൻ്റെ ക്രാഫ്റ്റ് റൂം ഒന്ന് ശരിയാക്കിക്കോട്ടെ, ഉറപ്പായിട്ടും ഇടാം. നെക്സ്റ്റ് വീക്കിൽ ഇടാം നോക്കാം. ഇപ്പോൾ കുറച്ച് ഹെയർ കെയറിൻ്റെ കാര്യങ്ങളൊക്കെ ഇടണമെന്ന് എല്ലാവരും പറഞ്ഞു, അതുകൊണ്ടാണ് ഇപ്പോൾ അതിലൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് വ്ളോഗൊക്കെ. ഓക്കേ റിയ, ഓക്കേ. ഇനി ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ പുതുതായിട്ട് വന്ന എല്ലാവരും തന്നെ പോയിന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലൈവ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഒത്തിരി ലെങ്തായി പോയി, എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമായി. എല്ലാം വന്ന ലൈവിൽ വന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. വാൾ ഡെക്കർ ചെയ്യോ? ഓക്കെ, വാൾ ഡെക്കർ ഉറപ്പായിട്ട് ചെയ്യട്ടെ. ഞാൻ 2-3 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് കുറച്ചും കൂടെ വാൾ ഡെക്കർ ചെയ്യണമെന്നുണ്ട്. അതായത് എൻ്റെ റൂം ഡെക്കറേറ്റ് ചെയ്യാൻ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് എന്തായാലും ഞാൻ വീഡിയോ ഇടാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പോയാലോ. ഇന്നത്തെ ലൈവ് കംപ്ലീറ്റ് ചെയ്താലോ. ഇന്ന് ലൈവ് ഏകദേശം 1:38, അതായത് 1:30 മണിക്കൂർ ഫസ്റ്റ് ടൈമാണ് ഞാൻ ലൈവ് ചെയ്യുന്നത്. അപ്പോൾ ലൈവിൽ വന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം കേട്ടോ. നെക്സ്റ്റ് ലൈവിൽ കാണാം. ബൈ ബൈ റിയ.